بسم الله العظيم القدرت والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم وما توفيق إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله مولانا العلي العظيم من أحب أهل بيتي فقد أحبني ومن أحبني كان معي في الجنة صدق رسول الله صلى الله عليه وسلم قال النبي ذريعتي وهبوا إلي وسيلتي أرجو بهم أعطى غدا بيد اليمين صحيفتي يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني السلام عليكم ورحمة الله وبركاته ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ ഈ നാട്ടിൻ്റെ ആത്മീയ ധാർമ്മിക നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മറ്റ് ഉലമാക്കൾ ഉമറ നേതാക്കൾ സദസ്സിൽ ഒരുമിച്ചു കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനുകൾ മുഅ്മിനത്തുകളായ ഉമ്മമാരി സഹോദരിമാർ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹത്തുക്കളുടെ കറാമത്ത് കൊണ്ട് അഹ്ലു ബൈത്തിന്റെ ഷറഫ് കൊണ്ട് അല്ലാഹു സാധുക്കളായ ദോഷികളായ ഒന്നും കയ്യിലില്ലാത്ത നമ്മളെ എല്ലാവരെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും സംഘടനാ കുടുംബങ്ങളെയും നമ്മുടെ സഹായികൾ സഹകാരികൾ നാട്ടിലുള്ളവർ വിദേശ നാടുകളിലുള്ളവർ എല്ലാവരുടെയും സർവ തെറ്റുകുറ്റങ്ങൾ വിട്ടുവർത്ത് മാപ്പാക്കി അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ നമ്മളെയും അവരെയും പെടുത്തിത്തരുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ രോഗങ്ങൾ സുഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇജ്ജത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തി തിരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ അടക്കമുള്ള നമ്മുടെ വലിയ നേതൃത്വങ്ങൾ മഷായിഖുകൾ ഉസ്താദുമാർ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു വരികയും അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. ബഹുമാനികളെ, ഇവിടെ ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
ഔലിയാക്കളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഉറൂസ് പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഈ നാടും പരിസരങ്ങളൊക്കെ കുറേ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഈ പള്ളി ഉദ്ഘാടന ദിവസവും ഒരിക്കൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇപ്പോൾ ഇവിടെ വലിയ ദീനിയായ അഭിവൃദ്ധി ഈ പരിസരങ്ങളിലൊക്കെയും കാണുന്നു. അല്ലാഹു ഇനിയും അഭിവൃദ്ധിപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ നിങ്ങളൊക്കെ, ജമാഅത്തുകാരും നാട്ടുകാരും സംഘാടകരും ഉമ്മമാരും സഹോദരിമാരൊക്കെ ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഈ പള്ളിയും മഖാമിന്റെ കെട്ടിടങ്ങളും പരിസരങ്ങളൊക്കെ, ഈ കാണുന്ന സദസ്സും എല്ലാം തന്നെ വലിയ സന്തോഷം നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഒരുപക്ഷെ ഈ അമ്മയും വെള്ളത്തിൽ ജനങ്ങളിൽ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഏതെങ്കിലും കുറച്ച് ചില വീടുകൾ ഉണ്ടായിരിക്കും. ഒരു 1500 കൊല്ലത്തൊക്കെ പഴക്കമുണ്ടെന്നാണ് അന്വേഷണത്തിൽ അറിഞ്ഞത്. ഇവിടെ ഇപ്പൊ 100 വയസ്സിന്റെ ഉള്ളിൽ താഴെയുള്ള ആളുകളെ, അപ്പൊ 500 കൊല്ലം മുമ്പ് ഇവിടെ ഈ മഹത്തുക്കളൊക്കെ വരുമ്പോൾ ഇവരാരെങ്കിലും സ്വീകരിക്കാനോ ആദരിക്കാനോ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനോ ആരും ഉണ്ടായിട്ടില്ല. അവർക്കതിന്റെ ആവശ്യവും ഇല്ല, നമ്മക്കാണ് ആവശ്യം. ഇപ്പൊ ഞാൻ വരുമ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യം എന്നെ നാസ്ത കഴിക്കും. അപ്പൊ ആദ്യം നാസ്ത കഴിച്ചിട്ട് എന്താക്കുള്ളൂ, അതെന്താ അയപ്പ്, സുഖമില്ല, സുഖറും മറ്റൊക്കെ ആയപ്പോ എന്താക്കണം. ഡോക്ടർമാരും വൈദ്യന്മാരൊക്കെ പറഞ്ഞതുപോലെ ഒരേഴര മണിക്ക് നിന്ന് 8 മണിക്ക് നിന്ന് കഴിക്കണം, അതിന് മുമ്പ് ഗുളിക കുടിക്കണം, 10 മണിയാകുമ്പോ പരിപാടി നടത്തണം എന്നൊക്കെ ഭയങ്കര കർശനമായി പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിലോ ആയുസ്സുള്ളത്ര കാലം ജീവിക്കുമ്പോ മനുഷ്യന് ആഫിയത്തില്ലെങ്കിൽ പിന്നെ ആയുസ്സുണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്കൊക്കെ ആയുസ്സുള്ളത്ര കാലം അള്ളാഹു ആഫിയത്ത് തരട്ടെ. ആഫിയത്ത് സൗഖ്യം സുഖമില്ലെങ്കിൽ പിന്നെ ആയുസ്സുണ്ടായിട്ട് കാര്യമില്ല. എല്ലാവരും ദ്വാരക്കേണ്ടത് അങ്ങനെയാണ്. അള്ളാഹു എന്റെ ആയുസ് നീട്ടണമെന്ന് മാത്രം ദ്വാരക്കണ്ട, ആയുസ് നീട്ടിട്ട് ബാക്കിയുള്ള ആൾ കിടങ്ങാറാക്കണ്ട. പിന്നെ നിന്നെ കൊണ്ടാനും കുളിപ്പിക്കാനും കൊണ്ടാനും എടുക്കാനും പിന്നെ ആളുകൾക്ക് പണിയാവും. കുറച്ചു നാക്കാളം ഭാര്യ പെഞ്ഞായി മക്കളെല്ലാം നോക്കും. പിന്നെ ഓറ് ദ്വാരക്കും. ഈ പണ്ടാരൊന്ന് മരിച്ചു മതിയാട്ടി അങ്ങനെ. എത്ര പിരിച്ചപ്പെട്ട ആളെങ്കിലും അതിനൊക്കെല്ലൊരു കണക്കുണ്ട്. നമ്മളും ഉഷാറായിട്ട് ഓടുമ്പോ നമ്മക്കും പിരിസോ ഓർക്കും പിരിസോ. നമ്മളെ ഓട്ടവും ചാട്ടൊക്കെ നിന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണം ഓറ കഥ. സുബ്ഹാനല്ലാഹ്. ഉമ്മയും മക്കളും കൂടിയിട്ട് വയസ്സായ ഉപ്പാനെ കൊണ്ടേറ്റ് മുത്തുപേട്ടയിലാക്കിട്ട് വന്ന സംഭവം. ഏ നാഗൂറിലോ മുത്തുപേട്ടയിലോ അജ്മീറിലോ കൊണ്ടേറ്റ് ആക്കിയിട്ട് അബ്ബ നിങ്ങളുടെ ദൈക്കൂർ എന്നിട്ട് ഊർ വന്നു പാപ്പ. അയാളവിടെ ബാക്കി വയസ്സാകുമ്പോ ഭാര്യക്കും മക്കൾക്കും വേണ്ട, പിന്നെ ഔലിയാക്കും ഔലിയാക്കന്മാരൊന്നും ആയിക്കോട്ടെ. അയാളെ ഞാൻ ചില ജാസിയാറത്തിന് പോയപ്പോ കൊല്ലത്തിലും അജ്മീറിലും ഞാൻ പോകും. ഒരു 12 വർഷമായി. അള്ളാഹു നമുക്ക് ഇനിയും പോകാൻ തോഫീക്ക് നൽകട്ടെ. അപ്പൊ അജ്മീറിൽ പോയപ്പോ അവിടെ ചില ആളുകളെ കാണുന്നു. നമ്മളെ കർണാടകത്തിന്റെ കേരളത്തിന്റെ ഒക്കെ ആളുകളുണ്ട്. എത്ര കൊല്ലായി കാക്ക നിങ്ങൾ ഇവിടെ? ഞാൻ 30 കൊല്ലായി ഉസ്താദ്. യാ റബ്ബേ, 30 കൊല്ലത്തെ നാട്ടിൽ പോയിട്ടില്ല.
അതെന്റെ ഓറ് കുറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോയി. ഇനിയിപ്പോ നാട്ടിലേക്ക് പോയെങ്കിൽ ഓറെ എടുക്കൂല എന്നെ. ഞാനിവിടെ ഉപ്പാപ്പാന്റെ അടുത്ത് തന്നെ കഞ്ഞി കുടിച്ചിട്ട് ഈ ബോബന്റെ അടുത്ത് കഞ്ഞി കുടിച്ചിട്ട് ഇവിടെ എന്നെ മരിച്ചിട്ട് കിടക്കുന്നു. കേട്ടാ, അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് ആയുസ് തരുന്നത്ര കാലം അള്ള ആഫിയത്ത് തരണം. ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്. ആഫിയത്ത് ഇല്ലേ, ഇല്ലെങ്കിൽ ആ സമയത്ത് അള്ളാഹു നമ്മളെ ഈമാനോടുകൂടി മരിപ്പിച്ചു തരട്ടെ. ആമീൻ പറഞ്ഞിട്ടില്ലേ? പിഴ ആയുസ് ആഫിയത്ത് കുറയുമ്പോ പിന്നെ നല്ല നിലക്ക് മരിക്കലാണല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുന മുർശിദുന താജുൽ ഉലമ قدس الله سره العزيز മഹാനവറുകൾ ഒരല്പം ക്ഷീണം വന്നു മരണം മുമ്പിൽ കണ്ട ആ സമയത്ത്, ഉള്ളാളത്തുള്ള സമയത്ത് ഒരല്പം ക്ഷീണമായി ആശുപത്രി രണ്ടു ദിവസം അഡ്മിറ്റ് ചെയ്തു. ഉള്ളാളത്ത് വന്നപ്പോൾ ഞാൻ കാണാൻ പോയി. അപ്പോൾ ഓറ് ആ റൂമിന്റെ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്, കസാലിൽ ഇരിക്കുന്നുണ്ട്, വളരെ ക്ഷീണം കാണുന്നുണ്ട്. ഞാൻ അവിടെ പോയി സലാം പറഞ്ഞു, അവിടെ താഴെ കുത്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, തീരെ വയ്യ. എനിക്ക് അത് നാപ്പുറ നാട്ടിലെ ഭാഷയിൽ എനിക്ക് തീരെ വയ്യ, തീരെ കഴിയുന്നില്ല. ഏയ്, അതുകൊണ്ട് നിങ്ങളിപ്പോ എനിക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതെന്റെ മുമ്പിൽ വന്നിട്ടൊന്നുമല്ല, എന്റെ മുമ്പിലുള്ളതിനേക്കാളും കൂടുതൽ എന്റെ അഭാവത്തിൽ നിങ്ങൾ എനിക്ക് എന്റെ ആഫിയത്തിനും ദീർഘായുസ്സിനും ദ്വാരക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നു, ഇനി മുതൽ എന്റെ ആയുസ്സിനും ആഫിയത്തിനും ദ്വാരക്കണ്ട. അത് രണ്ടും കഴിഞ്ഞു. അത് രണ്ടും കഴിഞ്ഞു, എന്റെ ആയുസ് തീർന്നുപോയി, എന്റെ ആഫിയത്തിന് നിങ്ങൾ ദ്വാരമിട്ടൊന്നും കരയില്ല. അത് രണ്ടും ഇനി ദ്വാരക്കണ്ട. അത് പറയുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ബജാറ് കൊണ്ട് സഹിക്കുന്നില്ല, ഞാൻ താഴെ ഇരുന്ന് കരയുന്നു. അപ്പോൾ എന്റെ തലക്കിങ്ങനെ തച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, അതുകൊണ്ട് നിങ്ങൾ കരയണ്ട, എന്നെ നോക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക്. ഇനി ഞാൻ മരിക്കുകയാണ്, ഇനി മുതൽ നിങ്ങൾ ദ്വാരക്കണ്ട്. അല്ലാഹു എന്റെ ആഖിബത്ത് ഈമാൻ സലാമത്താക്കി തരാനും എന്റെ ഖൽബിൽ മഅരിഫത്ത് കിട്ടി, അല്ലാഹുവിനെ അറിഞ്ഞ് ഈമാനിന്റെ പ്രകാശം അതിന്റെ പ്രഭ എന്റെ മുഖത്ത് ലംഘിത്തെളിഞ്ഞ്, അവരെന്നെ ഇതേ ഭാഷയിലാ പറയും, ഈമാൻ കൽബിൽ നിറഞ്ഞ് മഅരിഫത്ത് കിട്ടി, എന്റെ മുഖത്ത് അതിന്റെ പ്രഭ അതിന്റെ ലംഘിത്തെളിഞ്ഞു, എനിക്കൊന്ന് മരിക്കണം. നിങ്ങളൊക്കെ എന്നെ വലിയ ഉള്ളാണന്തങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് വലിയ പേടിയാകുന്നു. അള്ളാഹുവിലേക്ക് എനിക്ക് മടങ്ങി പോകണ്ടേ? ഞാൻ ഒറ്റക്കല്ലേ അള്ളാഹുവിന്റെ അടുത്ത് പോകണ്ട? അതുകൊണ്ട് നിങ്ങൾ എന്റെ ആഖിറത്തിന്റെ സലാമത്തിന് വേണ്ടി മഅരിഫത്ത് കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, ഉമ്മമാരെ, അവിടുത്തെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നു. ഞാൻ നന്നായി സങ്കടപ്പെട്ടു കരഞ്ഞു. ആ മുഖം സ്വർഗലോകത്ത് വെച്ച് ദുനിയാവിൽ എത്ര അടുത്തിട്ട് ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ അതുപോലെ സ്വർഗലോകത്ത് വെച്ച് ആ മുഖം കാണാൻ അവരെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. നമുക്ക് സഹോദരന്മാരെ, ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വരുമ്പോൾ ഞാൻ താജുൽ ഉലമന്റെ കൂടെ ഈ നാട്ടിൽ വന്നിരുന്നു. ആ താജുൽ ഉലമയെ വലിയ സ്നേഹിക്കുന്ന നാട്ടുകാരാണ് ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും എനിക്കും ഇബാദത്ത് നമ്മളെ കയ്യിൽ ഇല്ല, അമൽ നമ്മളെ കയ്യിൽ ഇല്ല.
തക്കുവ നമ്മുടെ കയ്യിൽ ഇല്ല. സഹോദരന്മാരെ, എന്ത് അമലാണ് നമ്മുടെ കയ്യിലുള്ളത്? എന്ത് തക്കുവയാണ് നമ്മുടെ കയ്യിലുള്ളത്? സുബ്ഹാനല്ലാഹ്. നമ്മൾ നിസ്കരിക്കാത്തവരാണ് എന്ന് നമ്മളെ പറ്റി പറയാതിരിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു എന്നല്ലാതെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞ് നമ്മളെ കണ്ണിന്ന് പടച്ചറപ്പിനെ പേടിച്ചൊരിറ്റ് കണ്ണുനീര് ഒലിപ്പിച്ചിട്ടുള്ള ഒരു സുജൂദ് നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സുജൂദിലേക്ക് പോയ സമയത്ത് നമ്മുടെ ഓർമ്മ എന്താണ്? നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണ്? നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ കഥ അറിയല്ലോ. എന്റെ കഥ എനിക്കുമറിയാം. അങ്ങനെ നമ്മൾ ഓരോരുത്തർ നമ്മളെ നഫ്സിനെ നമ്മളെ പറ്റി നമ്മങ്ങ് തൂക്കി നോക്കുമ്പോൾ നമ്മൾ റബ്ബിന്റെ അടുക്കൽ ഒരു ചെറിയ പ്രാണിന്റെ പക്കിന്റെ കൊതുവിന്റെ അത്ര അതിന്റെ ചിറകിന്റെ അത്ര നമുക്ക് തൂക്കമില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ താജ് നിസ്കരിക്കാൻ വേണ്ടി പാതിരാ കണിച്ചിട്ട് സുജൂദിൽ കരഞ്ഞു 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 അവിടുത്തെ മുസല്ല നിസ്കരിക്കുന്ന മുസല്ല പലപ്പോഴും രാവിലെ മടക്കുന്ന സമയത്ത് നനഞ്ഞ് ചണ്ടിയായി കാണുന്നു. അതാണ് അവരെ തഖ്‌വ, അതാണ് അവരെ ഇബാദത്ത്, അതാണ് അവർക്ക് അല്ലാഹുവിനെ പറ്റിയുള്ള പേടി. പക്ഷേ അങ്ങനെ ഒരു സുജൂദ് നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് നോക്കിയാൽ മറുപടി കിട്ടുന്നില്ല എന്നല്ലേ? ഇങ്ങനെ നമ്മുടെ ഓരോ ഇബാദത്തിന്റെ വിഷയങ്ങൾ അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, പരിശോധിച്ച് നോക്കിയാൽ എല്ലാം പൂജ്യമല്ലേ? പിന്നെങ്ങനെ നിങ്ങളും ഞാനും ആഖിറത്തിൽ രക്ഷപ്പെടും? സുബ്ഹാനല്ലാഹ്. രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ മഖാമിൽ അന്ത്യ വിശ്രമം കൊള്ളുന്ന ഔലിയാക്കളെ മഹബ്ബത്ത് വെച്ചു, അവരെ സ്നേഹിച്ചു, അവരെ പേരിൽ ഫാത്തിഹ ഓതി അതിയാക്കി, അവരുടെ ദർബാറിൽ വന്ന് സിയാറത്ത് ചെയ്ത് അവരുമായി മഹബ്ബത്ത് പുലർത്തി, സ്നേഹം പുലർത്തി, ആരായ താജുൽ ഉലമയെ പോലെയുള്ള മഹത്തുക്കളെ കൊണ്ട് ദ്വാരപ്പിച്ചു, അവരെ മുഖം കണ്ടിരുന്നു, അവരെ കൈപിടിച്ചു ചുംബിച്ചു, അവരെ സ്നേഹിച്ചു. അവരിങ്ങോട്ട് നമ്മളെയും സ്നേഹിച്ചാൽ ആ നിലയ്ക്ക് അവരിങ്ങോട്ട് സ്നേഹിക്കുകയും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്താൽ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരോടുകൂടെ ആണ് നാളെ ആഖിറത്തിൽ പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്ന ആളെയോടുകൂടെ ആ സ്നേഹത്തിന്റെ ഫലമായി അവരെ മഹബ്ബത്ത് വെച്ചതിന്റെ ഫലമായി അവരെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നമുക്കൊക്കെ സമാധാനിക്കാൻ രക്ഷ ആഗ്രഹിക്കാൻ ഇതൊരു മാർഗമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവൻ വന്നിട്ട് പറയൂ, വലിയ വിഷയ സാധിയല്ലേ, വലിയ കേസുകളോട് ഉസ്താദല്ലേ,
അവളത്ര കാലമായി വാതു പറയുന്നു, ഇങ്ങള് ദിവസം ഇരിക്കുന്നു, ഇങ്ങള് മുത്തായങ്ങൾക്ക് ചൊല്ലി കൊടുക്കുന്നു, സാജി എന്റെ ആളാണ്, എസ് വൈ എസിന്റെ ആളാണ്, അങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് ഷൈത്താൻ എന്നോട് പറയും, ഇവിടെയുള്ള ആലിമികളോടും പറയും, ഞങ്ങളോടും പറയും, എല്ലാവരോടും പറയും. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസെ ചാച്ചി കീടത്തി അയച്ചോവറി. നമ്മളടുത്തേക്ക് മാത്രമല്ല, ഹൗസുല ആലം തങ്ങളടുത്തേക്ക് ഇബ്ലീസ് പോയി. ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ ഔലിയാന്നറിയോ? ആരോടാ പറയുന്നത്? ഹൗസുല ആലമിനോട്. പാമ്പിന്റെ കൊലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചിട്ടെറിഞ്ഞോവർ. ഒരു ദിവസം മൗസുല്ലാലം ഷെയ്ഖ് മൊയ്തീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് ഓറിങ്ങനെ വാല് പറയാ, വലിയ വലിയ ആലിമികളെയും വലിയ വലിയ മുരീദന്മാരെ വെച്ചിട്ട് വാല് പറയാ. എന്താ വാദിന്റെ സബ്ജക്ട്? നമ്മളെ വാദിന്റെ സബ്ജക്ട് ഉണ്ട്, ഞാൻ അത് പറയും. എന്താ സബ്ജക്ട് എന്ന് അറിയോ? അല്ലാഹുവിന്റെ ഖലാഇൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഖലാ, അതിൽ വിശ്വസിക്കുക, അതിൽ ഉറപ്പിക്കുക, അതാണ് സബ്ജക്ട്. സബ്ജക്ട് വെച്ച് ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്നു ഔസുല്ലാഹം തങ്ങൾ. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പാമ്പ് വന്നു, വലിയ സർപ്പം, വലിയ സർപ്പം, വലിയൊരു പാമ്പ്. പാമ്പ് വന്നിട്ട് ഓടി വന്നിട്ട് ഔസുലാളം തങ്ങളെ കഴുത്തിൽ പോയിട്ട് ഇങ്ങനെ പെൺചുറ്റി. ഞമ്മ കണ്ടാൽ തന്നെ പാഞ്ഞിട്ട് ഞമ്മളുടെ അഡ്രസ് ഉണ്ടാവും. അല്ല ഉമ്മമാരെ, നിങ്ങളെ പുരന്റെ മുറ്റത്ത് ഒരു ചെറിയ ഉച്ചു ഒരു എന്തെങ്കിലും പോയാൽ കണ്ടാൽ കുറച്ച് അരിയും കൊടുത്തിട്ട് തങ്ങളടുത്തേക്ക് വരും. യാ തങ്ങളെ പാമ്പ് പൊന്തിനി അരി മരിച്ചു തരണോ? അങ്ങനെ അരി വന്നിട്ട് കൊടുത്തില്ലെങ്കിൽ അതും പറ്റില്ല. അങ്ങനെ കൊടുത്തിട്ടാകുമ്പോ ഈ അരിനെ കൊണ്ടേറ്റ് പുരന്റെ ചുറ്റുവിട്ട് അതിനെ കോഴി അപ്പളേ തിന്ന്, കോഴി തിന്നിട്ടേ തിന്നാതിരിക്കട്ടെ. ഈ അരിനെ കൊണ്ടേറ്റ് ചുറ്റും വേറി വേറിട്ട് ആ പെണ്ണുങ്ങൾ കിടക്കുന്ന റൂമിന്റെ ഉള്ളിൽ അരി വേറി. സുബ്ഹാനല്ലാഹ്, ഇതെന്തോ ഒരു ചെറിയ ഉച്ചുപോലത്തെ സാധനം മുറ്റത്തിന്റെ കരത്ത് അത് പാഞ്ഞിട്ട് അടുക്കെത്തി. ഈ ഉമ്മാന്റെ പേടി, ഇയാള് വന്നപ്പോ ഇയാളോട് പറയും, നിങ്ങൾ അങ്ങനെ നീക്കണ്ട, കിടക്കണ്ട, ഇതാ കുറച്ച് അരി നിങ്ങൾ അരയിലും കെട്ടിക്കോളി. അയാൾ അരിയിലും കെട്ടി, അല്ലാ കിടാന്റെ തൊട്ടിലും കൊണ്ടിട്ടിട്ട്. അല്ലാന്ന് പറയാൻ കഴിയോ നിങ്ങൾക്ക്? നിങ്ങ ആരെങ്കിലും പറയോ എന്റെ അരയിൽ അരി കെട്ടണ്ട, അനക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ആരും പറയില്ല, പറ്റ പറയില്ല, വേഗം പെങ്ങിട്ട് കെട്ടും പേടിച്ചു. എന്നിട്ട് ഉമ്മാക്ക് ജാവ് ഉറക്കണ്ട, ഉറക്കൂല്ല, എന്തേ ഉറക്കില്ലാത്തത്? ഈ പാമ്പിനെ കണ്ടിട്ട് ഉച്ചിനെ കണ്ടിട്ട്. ഇതാണ് നിങ്ങളെ എന്റെ കണ്ണി, എന്റെ കണി അത്രയാണ്, നിങ്ങളത് മാത്രമല്ല. ഞാനിപ്പോ കണ്ട എനിക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർമ്മയാവും, അതിപ്പോ പെരുന്നാണ് പണ്ടാരം പിടിച്ചത്. ഇതാണ് നമ്മളെ കഥ. അദ്ദാന ദിവസം രാത്രി ചെല്ലുന്ന ആൾക്ക് സാ പാമ്പിനെ പിടിക്കേണ്ട ആവശ്യം. അദ്ദാന ദിവസം മുറിയാണ്ട് രാത്രി ചെല്ലണം. അദ്ദാദിന്റെ ദിക്റിന്റെ അഴുവിന്റെ കലിമാത്തില്ലായി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ഇത് രാത്രിയും ചെല്ലിയാൽ പിന്നെ ആ സമയം വരെ അവനെ തൊടൂല, ഒരു സർപ്പവും ഒരു പാമ്പും കടിക്കൂല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി തങ്ങൾ ഖദ്ദസല്ലാഹു സർറുൽ അസീസ്, ശംസുൽ ഉലമ ഖുതുബി ഓറ് ഇശാ നിസ്കരിച്ച് അദാന ചൊല്ലിട്ട് പോകുമ്പോ ഒരു പാമ്പ് വന്നിട്ട്, വലിയ പാമ്പ് വന്നിട്ട് മൂപ്പറ കാലിക്ക് കൊത്തി. പാമ്പിനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പോലും, ആ എന്തടാ നീ എന്നെ കൊത്തിയിട്ട് നിന്റെ വിഷം എന്റെ ശരീരത്തിൽ കയറ്റിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി കൊത്തിയതാടാ, ഈ ശരീരത്തിന് അങ്ങോട്ട് വിഷം കേറുവടാ, ഇത് അദ്ദാന ചൊല്ലിയിട്ട് വന്ന ആളാണ്.
നീ ചത്തുപോകുന്നില്ലാണ്ട് എനിക്ക് വിഷം കയറൂലടാ എന്ന് പാമ്പിനോട് കൊതുപ്പി തങ്ങൾ പറഞ്ഞു. കുറച്ചു കഴിയുമ്പോ പാമ്പ് ചത്തു. കൊതുപ്പി തങ്ങളെ ശരീരത്തിലേക്ക് വിഷം കയറിയില്ല. അതാണ് മഹത്വക്കള്. ഇരിക്കട്ടെ, ഔസുലാദമന്റെ കൗത്തിൽ വന്നിട്ട് പാമ്പ് ചുറ്റി സർപ്പം. മൂപ്പരി ചുറ്റുമ്പോ ഒന്നും അതിനെ നോക്കിയില്ല, കൈ കൊണ്ട് തട്ടിയില്ല. മൂപ്പര് ക്ലാസ് എടുത്തോണ്ടേ ഉണ്ട്. ക്ലാസ്സിലുള്ള ശിഷ്യന്മാർക്കെല്ലാം പേടിയാണ്. ഉസ്താദിനോട് പറയാൻ ഉസ്താദിന്റെ പേടി. ഔസുലാദമല്ലേ ആള്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നേകേലി കേട്ടാറിരുന്നോര് അങ്ങനെ പറഞ്ഞ ഒരുപാട് പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതിലേക്കുള്ള നോക്കുക. മൂപ്പര് ക്ലാസ് എടുക്കുന്നു അള്ളാഹുവിന്റെ ഖലാഇലെ പറ്റി ക്ലാസ്. കുറച്ചു കഴിയുമ്പോ ആ പാമ്പ എന്തായി അറിയോ, കമീസിന്റെ ഉള്ളേക്ക് പോയി. കഴുത്തുന്നതിന്റെ ഉള്ളേക്ക്, കമീസിന്റെ ഉള്ളേക്ക്, ഉള്ളേക്ക് പോകുമ്പോക്കും മൂപ്പര് ക്ലാസ് തന്നെ എടുക്കണം. സുബ്ഹാനല്ലാഹ്, എന്ത് ഹിമ്മത്താണ്, എന്ത് ഹിമ്മത്ത്, എന്ത് ധൈര്യം. ക്ലാസ് എന്നെ കടിക്കാനും തൊടാനും അള്ളാഹുവിന്റെ ഖലാ ഇല്ലെങ്കിൽ തൊടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വിധി ഇല്ലാതെ ഒരു വസ്തുവിനിക്കും നമ്മളെ എന്തും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ നമുക്കൊന്നും തടുക്കാനും കഴിയില്ല. പിന്നെന്തിനു പേടിക്കണം? അതാ വിശ്വാസം. അങ്ങനെ സുബ്ഹാനല്ലാഹ്, കുപ്പായത്തിന്റെ ഉള്ളേക്ക് പോയി, കമീസിന്റെ ഉള്ളേക്ക്. എന്നിട്ട് കൊറേ ഉള്ളേക്ക് അപ്പുറം ഇപ്പുറം പോയി. ഏ, മൂപ്പരെന്ത് കൂട്ടാക്കുന്നില്ല. മൂപ്പര് മൂപ്പര ദർസ് ക്ലാസ് എടുക്കാൻ അവസാനം കൂടിയിട്ട് പോയി. പോയിട്ട് അപ്പുറം നിന്നിട്ട് അതെന്തോ പറയാണ്. പാമ്പ് ഓർക്ക് തിരിയുന്നില്ല. അവിടെ ഉള്ള ആൾക്ക് മൂപ്പർക്കത് തിരിഞ്ഞു പോന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു പോയി. ഇതാരെന്നറിയോ? ഇത് ശൈത്താൻ, ഇത് ജിന്നാണ്. ജിന്നു ശൈത്താൻ പാമ്പിന്റെ കോലത്തിൽ വന്നതാണ്. എന്നിട്ട് എന്താ ഔസലാമം തങ്ങളോട് പറഞ്ഞത്? ഏ, പറഞ്ഞതെന്താ? നിങ്ങളെപ്പോലത്തെ കുറെ ആളുകളെ ഞാൻ പോയിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്, പലരും പേടിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ കഴുത്തിന് ചുറ്റാൻ പോകുമ്പോ എന്നെ പേടിച്ചിട്ടുണ്ട്, എന്നെ കാണുമ്പോ എന്നെ വലിയ വലിയ ഔലിയാക്കളൊക്കെ പേടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ പോലത്തെ ഒരു ഹിമ്മത്തുള്ള, ഇത്രയും ഒരു ധൈര്യമുള്ള ഒരു ശക്തിനെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഇബ്ലീസ് അവര് അയച്ചു. അല്ലാഹു അവരെ വറക്കത്തു കൊണ്ട് സകർ സിറിൽ നിന്നിട്ട് അല്ലാഹു നമ്മളെയും ഉമ്മത്തിനും അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഇബ്ലീസ് വന്നിട്ട് നമ്മളോട് പറയും, നീ വലിയ പണ്ഡിതനാണ്, ആരിബാണ്, വലിയ ആബിദാണ്, നീ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, സംഘത്തിന്റെ പ്രസിഡന്റാണ്, നീ വലിയ സേവനാക്കിയ ആളാണ്. ഇങ്ങനെ ഓരോ മഹത്വം നമ്മളോട് ഇബ്ലീസ് പറയും. നീ അജ്ജിന് പോയ ആള്, ഉംറക്ക് പോയ ആളാണ്, ഉമ്മമാരെ പെണ്ണുങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ ഇബ്ലീസ് വലുതാക്കി വലുതാക്കി പുക പുകനെ നമ്മള് കാറ്റിങ്ങനെ ഊതിയിട്ട് കുറിപ്പിക്കും പോലെ നമ്മളെ ശൈത്താൻ വലുതാക്കി കാണിക്കും. ആ സമയത്ത് നമ്മളാരെങ്കിലും സ്വയം വലുതായി പോയാൽ നമ്മളെ കാക്കട്ടെ. ഞാൻ വലിയ പണ്ഡിതനല്ലേ, ഞാൻ വലിയ ആലിമല്ലേ, ഞാൻ വലിയ ആബിദല്ലേ, ഞാൻ നാട്ടിന്റെ വലിയ നേതാവല്ലേ, ഇങ്ങനെന്തെങ്കിലും നമ്മുടെ മനസ്സിലങ്ങ് കടന്നു വന്നാൽ ഷൈത്താനിന്റെ ഉദ്ദേശം പൂർത്തിയായി. ഷൈത്താൻ നമ്മളെ കൊണ്ട് വിജയിച്ചു. നമ്മൾ ആ ഷൈത്താനെ കൊണ്ട് പരാജയപ്പെട്ടു. അല്ലാഹുവിന്റെ ഖുർആൻ, വലാ യഗുർറന്നകും ഷൈത്താനു, ഷൈത്താൻ
നിങ്ങളെ വഞ്ചിച്ചേക്കണ്ട. ശൈത്താനിന്റെ വഞ്ചനയിൽ നിങ്ങൾ ആരും പെട്ടുപോകണ്ട. വലാത്തതിഴു ഖുതുവാതി ശൈത്താൻ. ശൈത്താനിന്റെ നടപടിയോട്, അവന്റെ വാക്കുകളോട്, അവന്റെ ആശയങ്ങളോട് അവ നിന്നെ പൊക്കുമ്പോൾ നീ പൊന്തിപ്പോകുന്ന ആ അവസ്ഥ പെട്ടുപോണ്ട. അവ നിന്റെ കഠിന ശത്രുവാണെന്ന് പരിശുദ്ധ ഖുർആൻ കണക്കില്ലാതെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഉമ്മമാരെ, അപ്പൊ നമ്മൾ എല്ലാവരും നമ്മളെപ്പോഴും ചെറുതായി കാണണം. من تواضع رفعه الله ومن تكبر وضعه الله. നമ്മൾ സ്വയം അങ്ങ് വലുതായി പോയാൽ, നമ്മളെ മനസ്സിൽ അങ്ങ് കിബിറ് വന്നാൽ, അമ്മയും പള്ളത്തി എന്നെ പോലത്തെ നല്ലൊരു ആയവിധി വേറെയില്ല, ഈ നാട്ടിൽ എന്നെ പോലത്തെ ഒരാള് വേറെയില്ല, അങ്ങനെ തോന്നിയാൽ അല്ലാഹു നിന്നെ താത്തിക്കളയും. അതോടുകൂടി നിന്റെ പണി കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഷൈത്താൻ വലുതാക്കുമ്പോ നമ്മൾ വലുതായി പോകരുത്. ആ സമയത്ത് നമ്മളെ നമ്മളെ നഫ്സിനോട് പറയണം, നീ വലുതല്ല, നിന്റെ ഇബാദത്ത് ഇബാദത്തല്ല, നിന്റെ ഇൽമ് ഇൽമല്ല, നീ ചെറുതാണ് ചെറുതാണ്. എന്റെ കയ്യിൽ ഒരൊട്ടു നിസ്കാരം, ഒരു സുജൂദെങ്കിലും പടത്തറബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റുന്നൊരു സുജൂദ് എന്റെ കയ്യിലില്ലേ ഇല്ല. അങ്ങനെ പറഞ്ഞ് നമ്മളെ ശരീരത്തിനെ നമ്മളെപ്പോഴും ചെറുതായി കൊണ്ടേയിരിക്കണം. ഇബ്ലീസ് വന്നിട്ട് വലുതാക്കുമ്പോ നമ്മൾ സ്വയം ചെറുതാവണം. സഹോദരന്മാരെ, നമ്മൾ അങ്ങനെ വലുതായാൽ, നമ്മൾ ഇബ്ലീസിന്റെ കൂടെ ആയാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെയും നിന്റെ കൂടെ കൂടിയിട്ട് നിനക്ക് ആരൊക്കെ കിട്ടിയിട്ടുണ്ട്, അവരെ കൊണ്ട് ഞാൻ ജഹന്നമെന്ന നരകത്തിനെ തുറക്കുമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്ന് ഏറ്റവും വലിയ സോക്കടി പാടാ. നിങ്ങളെ ഞാൻ പറയുന്നതല്ല, നമ്മളെ എല്ലാരെയും പറയാം. ഞാനിപ്പോ ഒരു ഉസ്താദ് ബാദിന്റെ ഉസ്താദ് വരുമ്പോ നിങ്ങളെ എണിച്ചിട്ട് എല്ലാരും നിന്നിട്ട് സ്റ്റേജിൽ തക്ബീർ ചൊല്ലുമ്പോ ഞാനൊരു രണ്ട് മുളം വലുതായി. ആരും തക്ബീറും കൂട്ടിയില്ല, ആരും എണിച്ചില്ല. ഞാൻ ചെറിയ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഒരു മനുഷ്യനാ. നിങ്ങൾക്ക് ഒരാളെ ചർത്തി പറയോ? അയന്താ ഇവൻ വരുമ്പോ എന്നെ ഓന്റെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. എന്തോ എന്നെ പോപ്പോ ആദരിക്കണം, ബഹുമാനിക്കണം, പോരീഷനാക്കണം. ഒരു വാദം, ഒരു മൊയിലാറ വാദനെ മുക്കാക്കം പോയി പോലും തെക്ക് ഭാഗം. അപ്പൊ അയാള് പറഞ്ഞു പോലും, ഞാൻ വാദന വരണമെങ്കിൽ 5000 ആളെ വാദന കൂട്ടണോ? 5000 ആളെ വാദന കൂട്ടണം. അപ്പൊ അയാള് പറഞ്ഞു പോലും, ഞാൻ കൂട്ടുന്ന എങ്ങനെ? അല്ല, എന്റെ നല്ല എന്റെ ഫോട്ടോ വെച്ചിട്ട് ബെല്ല കട്ടൗട്ട് വെക്കണം. ഞാനിങ്ങനെ ടിപ്പു സുൽത്താൻ എന്ന പോലെ നിന്നിട്ട് എന്നെ കാണിക്കണം. പിന്നെ എല്ലായിടത്തും എന്റെ വരുന്നതിന്റെ പബ്ലിസിറ്റി ആക്കണം. അങ്ങനെ 5000 ആള് കൂടുന്നെങ്കിൽ എനിക്ക് വേദ പറയാൻ കഴിയൂ. അപ്പൊ ഇവര് പറഞ്ഞു, കട്ടൗട്ടും വെക്കാം, പബ്ലിസിറ്റി ആക്കാം, ആൾക്കാർ കൂട്ടാൻ ഞങ്ങൾക്ക് അത് ആള് കൂടാനുള്ള പരിപാടിയല്ല. കൂടുന്നതിന് നിങ്ങളെ നസീബ്.
നല്ല ബുദ്ധിയുള്ള കമ്മിറ്റിക്കാർ നിങ്ങൾ പണിയല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എനക്ക് നസീബ് എപ്പോഴുണ്ട്, പിന്നെ ആളും കൂടുതല്ലോ നസീബ് ഉണ്ടെങ്കിൽ. അല്ല, അതിന് നിങ്ങൾ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. ഇതൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന ഡിമാൻഡാണ്. എന്താ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ചെയ്യണത്? ഒരു ചെറിയ പരിപാടിക്ക് വരെ ബഹുമാനപ്പെട്ടവരും പോലും ഞാൻ തന്നെ ചെറിയ കുറെ പരിപാടികൾക്ക് പോയപ്പോ എന്നോട് അവിടുന്ന് പറഞ്ഞു, എടാ നിങ്ങൾ ഇവിടെ ആള് കൂടുന്നു, ഞാൻ വന്നല്ലടാ, ഞാൻ ഇവിടെ വന്നത് എന്റെ വരവ് കൊണ്ട്, ഞാൻ ഇവിടെ വന്ന് ഉപദേശിക്കുന്നത് കൊണ്ട് ഈ നാട്ടിലെ ഒരു കുട്ടി ഒരാളെങ്കിലും നന്നായി കിട്ടിയാൽ എനിക്ക് അതാടാ വെൽത്, നിന്റെ ആളെ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നതല്ലടാ എന്ന് ബഹുമാനപ്പെട്ടു. ഞാൻ പലപ്പോഴും കേട്ടതാണ്. അവരതല്ല വിഷയം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആൾ കൂട്ടണം, എന്നാലേ വയത് പറയൂ, കട്ടൗട്ട് വെക്കണം, ഫോട്ടോ വെക്കണം, സിനിമന്റെ പോസ്റ്റർ വെക്കുമ്പോൾ അങ്ങനെ വെക്കണം. ഇപ്പൊ നമ്മളെ ശൂന്യം തുടങ്ങി അങ്ങനെ തന്നെ ഫോട്ടോ വെക്കാൻ. ഞാൻ മൊഗറാലി റബി ലെവൽ പരിപാടിക്ക് എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ വാട്സപ്പിൽ നിങ്ങളെ ഫോട്ടോ അയക്കണം, മണ്ണയക്കണം എന്നോട്. ഞാൻ എനിക്ക് ഫോട്ടോ ഇല്ല, നമ്മളെ ഡ്രൈവറോട് ചോദിച്ചാൽ മതി, ഡ്രൈവറോട് പറഞ്ഞു ഫോട്ടോ അയക്കാൻ പറയണം. ഇനിയിപ്പോ ഞാൻ അമ്മ അയച്ചില്ലെങ്കിൽ ഫോട്ടോ എല്ലാ ഹലാക്കിൽ കിട്ടുന്നുണ്ട്. ആ പിന്നെയും പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഫോട്ടോ ഇല്ല, ഞാൻ ഫോട്ടോ അയക്കുന്നില്ല, നിങ്ങ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കുന്ന പരിപാടി വേണ്ട, ഞാനില്ല. അല്ല ഉസ്താദ് വേറെ മൂന്നാളുണ്ട്, വേറെ ഫോട്ടോ വെക്കുമ്പോ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇല്ലാണ്ട് അവിടെ മാഞ്ഞിട്ട് പോയങ്ങ്. ഞാൻ പറഞ്ഞു പോഞ്ഞു മാഞ്ഞിട്ട് പോട്ടു. അപ്പൊ പിന്നെ ആ വാടെത്തി, നേരത്തെ നമ്മൾ ആരെയോ കുറ്റം പറഞ്ഞു, അതിപ്പോ നമ്മൾ ഏറ്റെടുത്തു. എന്നെ ഓരോന്നും ഇപ്പൊ അങ്ങനെ ഏറ്റെടുക്കാൻ പോവാണ്. ഫാജിലുമോ ഫാത്തായി, നൂറിലുമോ ഫാത്തായി, ധൈര്യം ഉണ്ടാവും. ഒരു കുട്ടിക്ക് ധൈര്യമില്ല, ഒരു മൊയിലാർക്ക് തങ്ങളില്ല, ഒരു പേടിയില്ല, ഒരു തങ്ങൾക്ക് ധൈര്യമില്ല. താജുലുൽമന്റെ മുമ്പിലേക്ക് ചോദിച്ചാൽ താജുലുൽമന്റെ മരുമക്കള് പോട്ടെ, നമ്മളെ തങ്ങളുടെ അമോഷം കാക്ക, കൂറത്ത് തങ്ങള് കൂറത്ത് തങ്ങളെ പള്ളിന്റെ മേത്തലത്തെ ഭാഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വാപ്പനെ ക്ഷണിച്ചപ്പോ എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ അടുത്ത ആഴ്ച വാപ്പ കൂറത്ത് വരുന്നുണ്ട്, പള്ളിന്റെ മേലെ ഭാഗം ഒഫ് ചെയ്യാൻ വേണ്ടി നിങ്ങ വരണോ? നിങ്ങൾ വാപ്പ മകന്റെ അടുത്തേക്ക് വരുമ്പോ ഞാനെന്തിനെ നിങ്ങളെ വരുന്നു? അപ്പൊ പറഞ്ഞു, എനിക്ക് മുമ്പ് നിന്നിട്ടൊന്നും പറയാൻ കഴിയില്ല, എനിക്ക് അത്രയും പേടിയാതെന്ന് ഈ പള്ളിന്റെ മേലെ ഒപ്പാക്കണം എനിക്ക് പറയാൻ കഴിയില്ല, ഞാനും നിൽക്കൂല. അതുകൊണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾ വന്നിട്ടേ പറ്റൂ. ഞാൻ പോയി, ആളെ പോയിട്ടാ പറയുന്നു, എന്നോട് മൂപ്പർ ചോദിച്ചു, ആ നിങ്ങൾ ഇവിടെ ഇവിടെ എത്തിനല്ലേ? ആ ഞാൻ നേരത്തെ പതിനാ. ആ നിങ്ങൾ ആരാ വിളിച്ചത്? കോയമ്മ വിളിച്ചതാണ്, കോയമ്മത്തെ. ആ അത് കോയമ്മ വിളിക്കും, കോയമ്മക്ക് പേടിയായില്ലേ ഉണ്ടോ? മക്കൾക്ക് പേടി, മരുമക്കൾക്ക് പേടി, ശിഷ്യന്മാർക്ക് പേടി, എല്ലാവർക്കും പേടി. ഞാൻ പിന്നെ മൂപ്പരെടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ പെട്ടെന്ന് പോയി ചോദിച്ച് അന്വേഷിച്ച് മൂപ്പരെ കൂടെ ആ നിലക്ക് നിന്നിട്ട് മൂപ്പരെ പറ്റി പറയാനൊക്കെ സമ്മതം എടുക്കുകയും എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി അവിടെ ഇരുന്ന് ഒരു മണിക്കൂർ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ പ്രായം ഉണ്ടാകുമ്പോ അങ്ങനെയാണ്, അവരൊക്കെ സന്തോഷിപ്പിച്ച് റാഹത്താക്കി, പിന്നെ നല്ല ചായയും പഴം പൊരിച്ചിട്ടും തിരും, എനിക്ക് അതിനെ തിന്നിട്ട് റാഹത്തിൽ പിന്നെ പൈസയും തിരും. ആ ഇനി നിങ്ങൾ വേം വരൂല, ഇനി ആ ഞാൻ അടുത്ത സാധ വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ മനസ്സ് ഇങ്ങോട്ട് എന്തോ അല്ലാഹു തആല നമ്മളെ മഹത്തുക്കളെ സജിപ്പത്ത ഉസ്താദിനെ പോലത്തെ മഹാന്മാരെ ദ്വാരം പറക്കത്തുകൊണ്ട് മൂപ്പരക്കങ്ങനെ. എന്നിട്ട് ഞാനാണ് പുറത്തു നിന്ന് പോയിട്ട് തങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ ഞാൻ പുറത്ത് രണ്ട് മൂന്നാഴ്ച മുമ്പ് അവിടെ ദർസ് അവിടെ വാർഷികത്തിന് താജുലിന്റെ മനസ്സിനടുത്ത് ഞാൻ പോയിരുന്നു. ഞാൻ അന്ന് താജു പുറത്ത് തങ്ങളെ മുമ്പിൽ ചെയ്ത് പറഞ്ഞിരുന്നു. അങ്ങനെ മൂപ്പരാണ് കൂടെ ഞാനാണ് പള്ളിന്റെ മേലെ ഒപ്പാക്കാൻ എന്ത് ഞാൻ പറഞ്ഞത്? അത്രയും വലിയ പേടി. അല്ലാഹുവിനെ പേടിച്ചാൽ മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹുവിനെ ഒരാൾ പേടിക്കേണ്ട ക്രമത്തിൽ പേടിച്ചാൽ
അവരെല്ലാവരും പൊടിച്ചു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, തഫ്സീർ റൂഹിൽ ബയാനിൽ ഒരു സംഭവം കാണുന്നു. ആലിമീങ്ങൾ നോക്കിയാൽ കാണും ആ വിഷയം. എന്തേ പറയുന്നത്? അവിടെ ഒരു നാട്ടിൽ വലിയൊരു പണ്ഡിതനുണ്ട്, വലിയൊരു ആലിം. അദ്ദേഹം വലിയ ഖാരിയാണ്, ഹാഫിളാണ്, ഹാസിബാണ്, വലിയ ഇൽമുള്ള ആലിമാണ്, ഖുർആൻ വലിയ ഓത്തിന്റെ ആളാണ്, ഹാഫിളാണ്. അങ്ങനെ മൂപ്പൊരു ദിവസം പറയുന്ന കേട്ടു, നമ്മളെ നാട്ടിന്റെ അടുത്തൊരു നാട്ടിൽ ഒരു ചെറിയ നിസ്കാര പള്ളിയിൽ, ഒരു കാട്ടിൽ ചെറിയൊരു പള്ളി കെട്ടിയിട്ട് അവിടെ ഒരു ആളുണ്ട്. അയാൾ ജനങ്ങളടുത്തേക്കൊന്നും വരുന്നില്ല, അവിടെ നിസ്കരിക്കുന്നു, അവിടെ കൂടുന്നു. കുറച്ചാളുകൾ അയാളെ കാണാൻ പോകുമ്പോ അങ്ങനെ ഒരാളുണ്ട് ചുരുക്കി പറയട്ടെ. അപ്പോൾ ഈ ഉസ്താദ് പണ്ഡിതനായ മനുഷ്യൻ ചിന്തിച്ചു, ഞാനും വന്ന് അവിടെ പോയിട്ട് അയാളെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ട് വരാം. നിങ്ങൾ അങ്ങനെ ഈ വലിയ ആലിമായ മനുഷ്യൻ അദ്ദേഹത്തെ കാണാൻ പോയി. മഗ്രിബ് നിസ്കാരത്തിന് അവിടെ എത്തി. മഗ്രിബ് നിസ്കാരത്തിന് കൂടി നോക്കുമ്പോ ഈ ദ്വാരക്കാൻ വേണ്ടി പോയ ആ മനുഷ്യൻ, ആ മഹൽ വ്യക്തി നിസ്കാരത്തിന് ഇമാമത്ത് നിന്നപ്പോൾ അയാളെ ഓത്ത് വലിയ ഇയാൾക്ക് പിടിച്ചില്ല. ഇയാള് വലിയ ഖിറാഅത്തിന്റെ ആളാണ്, വലിയ ഹാഫിളാണ്. അവരങ്ങനെ ഒന്നും അല്ല. അങ്ങനെ ഖിറാഅത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ഈ ആലിമായ മനുഷ്യൻ മനസ്സിൽ തീരുമാനിച്ചു, ഇയാളെ കൊണ്ട് ദ്വാരപ്പിക്കുന്നത് വേണ്ട, ഇയാൾ അത്രയൊന്നും ഇല്ല, ഞമ്മ പറഞ്ഞ പോലെ ഒന്നുമില്ല, ഇയാളെ നിസ്കാരം കണ്ടാ തന്നെ, ഓത്ത് കേട്ടാ തന്നെ ഇയാളെ ഇത്രയൊന്നും ഇല്ല എന്ന് പറഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരപ്പിക്കാൻ പോയില്ല. ഞാനൊരു പ്രാവശ്യം താജിലുള്ള പള്ളകാലത്ത് ഉള്ളാളത്ത് പോയി. ഒന്ന് കോടാമ്പുഴ ബാമുസ്ലിയാരെ ക്ലാസ്സാണ് ഉള്ളാളത്ത്. അങ്ങനെ ഞാൻ കോടാമ്പുഴ ബാമുസ്ലിയാരെ മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ ഉള്ളാളെ ദർഗയിൽ പോയി. ദർഗയിൽ പോയി മെല്ലിച്ചിട്ടൊരു ലമ്പു, മെല്ലിച്ചിട്ടൊരു മനുഷ്യൻ, ഒരു അപ്പൊ ഞാൻ അയാളുടെ തൊട്ടിൽ ചോദിച്ചു, കോടാമ്പുഴ ബാമുസ്ലിയാര് വന്ന ഇതന്നെ? ഞാൻ മൂപ്പരുടെ തൊട്ടിട്ട് ചോദിച്ചു, കോടാമ്പുഴ ബാമുസ്ലിയാര് വന്നാന്ന് ചോദിച്ചു. മൂപ്പര് എന്നെ ആള് എനക്കറിയില്ല, ഞാൻ മനസ്സിലാക്കില്ല കോടാമ്പുഴ ബാമുസ്ലിയാന്ന്. ഭയങ്കര ആളായിരിക്കും, വേല ഐറ്റും വൈറ്റും കോട്ടൊക്കെ ഉള്ള ആളായിട്ടുണ്ടാവും. മൊയിലാമാർക്കെല്ലാം ക്ലാസ് എടുക്കാം, ആലിമികൾ ക്ലാസ് എടുക്കാൻ വരികയാണ് വിദ്യാഭ്യാസം. അപ്പൊ മൂപ്പര് പറയാണ്, അയാളിപ്പോ വന്നിട്ട് എത്തി. അയാൾ എന്റെ പറയാ, ബാമോയിലാരും വന്നിട്ട് എത്തിരുന്നോ? ഞാന് പറഞ്ഞു. അപ്പൊ എന്നോട് വേറൊരു മൊയിലാര് എന്നെ വെല്ല വിളിച്ചു, കേസിൽ വിളിച്ചാതെ അതെന്നെ മാമോയിലാര്. അപ്പൊ എന്റെ മനസ്സിലുള്ള ഈ മൂപ്പരെ പറ്റി മൂപ്പര് ഒരുപാട് മദ്രസന്റെ കിതാ പുസ്തകങ്ങളും കിതാബും എഴുതുന്ന വലിയ മഹാൻ പണ്ഡിതനാണ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്. അപ്പൊ എന്റെ മനസ്സിലുള്ളത് വലിയ ആളായിരിക്കും, ഇയാളെ കണ്ട ഒരു തണ്ണി മുഖരിക്കാനെ പോലെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്റെ അനുഭവത്തിൽപ്പെട്ട സംഗതി. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട മഹാനോട് ദ്വാര കണ്ട്, വലിയ പണ്ഡിതനാണ്, വലിയ ഫഖീഹാണ് ഇയാൾ. ഇയാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി, ദ്വാര സ്വന്തം ദ്വാര നിസ്കരിച്ചിട്ടായിരുന്നു, ദ്വാര എന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്ക് മൂത്രിക്കാൻ വേണ്ടി കക്കൂസിലേക്ക് പോകണം, തണ്ടാസിൽ. തണ്ടാസിന്റെ അടുത്തേക്ക് പോകുമ്പോ തണ്ടാസിന്റെ മുമ്പിൽ ഒരു നെരു സിംഹം, ഒരു സിംഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ണു മറച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ. മൂപ്പരച്ച പാച്ച പള്ളി പള്ളി പോയിട്ട് ഇങ്ങനെ ആര്? ഈ ബഹുമാനപ്പെട്ട വലിയ ഉസ്താദ്. അങ്ങനെ മെല്ലെ പുറത്തിറങ്ങി നോക്കുമ്പോ രണ്ടാം തിരിച്ചു നടത്തുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെയാക്കി. അപ്പൊ ആ ബഹുമാനപ്പെട്ട ആ പള്ളിയിലുള്ള ആ വലിയ അള്ളാഹുവിനെ പേടിച്ച, കാണാനൊന്നുമില്ല ആ കുത്തിരിക്കുന്ന മനുഷ്യൻ. മെല്ലെ എണിച്ചു നോക്കുമ്പോ ഇയാള് പുറത്തു പോകുന്നു, ഉള്ളേക്ക് വരുന്നു, പുറത്തു പോകുന്നു, ഉള്ളേക്ക് പോകുന്നു, വരുന്നു. ആ മൂപ്പര് മെല്ലെ അടിച്ചിട്ട് വന്നിട്ട് ചോദിച്ചു, എന്തേ നിങ്ങളെ കഥ? എന്ത് നിങ്ങൾ പുറത്തു പോകുന്ന എന്തേ, ഉള്ളേക്ക് വരുന്നത് എന്തേ? സഹോദരന്മാരെ,
നിങ്ങൾ നോക്കോ ആ സമയത്ത് ഈ വലിയ ഉസ്താദ് ആലിമായ പണ്ഡിതനായ മനുഷ്യൻ പറയുന്നു, ആ തണ്ടാസിലേക്ക് എനിക്ക് മൂത്രയിക്കാൻ വേണ്ടി പോകണമായിരുന്നു, എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴിയും അത് തന്നെയാണ്, പക്ഷേ അവിടെ ഒരു സിംഹം നിൽക്കുന്നുണ്ട്, ആ സിംഹത്തിനെ കണ്ടിട്ടാണ് ഞാൻ പള്ളിന്റെ ഉള്ളിലേക്ക് ഓടി വന്നത്, പിന്നെയും പോകുമ്പോ അവിടെ തന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച ആ മനുഷ്യൻ പള്ളിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ സിംഹത്തിനെ ഇങ്ങോട്ട് വിളിക്കുന്നു, വിളിച്ചിട്ട് പറയുന്നു നീ എന്തേ ഇവിടെ വന്ന് കൂടിയത്, നീ കാട്ടിലേക്ക് പോയിക്കോ, നിന്റെ താമസ സ്ഥലം കാടല്ലേ, നീ എന്തേ കാട് ഇങ്ങോട്ട് വന്നത്, നീ കാട്ടിലേക്ക് പോയിക്കോ എന്ന് സിംഹത്തിനോട് പറയുന്നു. സിംഹം വാലാട്ടിയിട്ട് നേരെ കാട്ടിലേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് ഈ വലിയ പണ്ഡിതനായ ആലിമായ മനുഷ്യൻ അറിഞ്ഞു കണ്ടപ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് ഇൽമുണ്ട്, കാര്യം ബോധ്യപ്പെടും. ആലിമീങ്ങൾക്ക് ഇൽമുണ്ടെങ്കിൽ ബോധ്യം വരണം, ബോധ്യം വരുന്നില്ലെങ്കിൽ അവന്റെ ഇൽമ ഇൽമല്ല. അപ്പോഴാണ് ഇയാൾക്ക് ബോധ്യം വന്നു, എന്ത് എനിക്ക് തെറ്റുപറ്റി, എന്റെ ഇൽമ എന്റെ അറിവ് കൊണ്ട് ഇദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചു. ആ ബഹുമാനപ്പെട്ട മൂപ്പര് പള്ളിന്റെ കോരായിൽ പോയിട്ട് ദിക്റ് ചൊല്ലാൻ തുടങ്ങി. വീണ്ടും ഇയാൾ ഈ പണ്ഡിതനായ മനുഷ്യൻ മെല്ലെ പോയിട്ട് സലാം പറഞ്ഞു, അലൈക്കും സലാം, എന്തേ നിങ്ങൾ പോയിട്ടില്ലേ? അപ്പൊ പറഞ്ഞു, ഇല്ല ഞാൻ വന്നത് നിങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കാനാണ് വന്നത്, പക്ഷേ തെറ്റുപറ്റി, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ആ വലിയായ ആ സൂഫിയായ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെട്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന അയാൾ പറഞ്ഞു, പേടിക്കണ്ട ആളെ പേടിക്കണ്ടവനെ പേടിച്ചാൽ എല്ലാവരും പേടിക്കും, പേടിക്കണ്ടവനെ പേടിച്ചിട്ടില്ലെങ്കിൽ എല്ലാത്തിനെ പേടിക്കേണ്ടി വരും. അർജുന്റെ ശൈലി മനസ്സിലായ? പേടിക്കണ്ടവനെ പേടിച്ചാൽ എല്ലാവരും അവനെ പേടിക്കും, പേടിക്കണ്ടർത്തനെ പേടിച്ചില്ലെങ്കിൽ എല്ലാ വസ്തുക്കളും അവൻ പേടിക്കേണ്ടി വരും. എന്റെ അർത്ഥം എന്താ? നിങ്ങൾ പേടിക്കേണ്ട ഒരുത്തനെ പേടിച്ചിട്ട് അതാരാണ്? നിങ്ങൾ പേടി മൈലാറൊക്കെ ശരിയാണ്, റെഡി ആഫിൽ ശരിയാണ്, ആസിബ് ശരിയാണ്, ഖിറാത്ത് ബടാ ഖിറാത്ത് ഒക്കെ ഓക്കെ, പക്ഷെ എന്തായിട്ടില്ല, പേടിക്കേണ്ട ഒരുത്തനെ പേടിച്ചിട്ടില്ല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ പേടിക്കാനുള്ള ഇൽമ കിട്ടിയിട്ടില്ല. അല്ലാഹുവിനെ നിങ്ങൾ പേടിച്ചിട്ടില്ല. അല്ലാഹനെ പേടിക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് സിംഹത്തിനെ കാണുമ്പോ പേടിയായി, പാമ്പിനെ കാണുമ്പോ പേടിയായി, ഒറ്റക്ക് ജീവിക്കുമ്പോ പേടിയാകുന്നു, പോകുമ്പോഴും വരുമ്പോഴും പേടിയാകുന്നു. എന്തേ പേടിക്കണ്ടവനെ പേടിച്ചിട്ടില്ല. മൻ ഖാഫ അല്ലാഹുവിനെ ഒരാൾ പേടിച്ചാൽ, ഖാഫഹു അവനെ പേടിക്കും, കുല്ലു ശൈഇൻ എല്ലാ വസ്തുക്കളും അവനെ പേടിക്കും. സിംഹത്തിന് പേടി, നെരുവിനുക്ക് പേടി, പാമ്പിന് പേടി, വിഷജന്തുക്കൾക്ക് പേടി, എല്ലാത്തിനും പേടിയാണ്. സകല ഷൈത്താനും പേടിക്കുന്നു, സകല കുഫാറും പേടിക്കുന്നു, സകല കൊടിയ മുശ്രിക്കും പേടിക്കുന്നു, സകല ഇബ്രീത്തും പേടിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ഖജാ മുഇനുദ്ദീൻ ജിസ്സിൽ അജ്മീരി ഖദസല്ലാഹു സിർറുൽ അസീസ്, ഹബീബായ റസൂലുള്ളാന്റെ കൽപ്പന അനുസരിച്ച്, റസൂലുള്ളാന്റെ ഓർഡർ അനുസരിച്ചിട്ട് ഇന്ത്യയിലേക്ക് ആരായ ഖജാ തങ്ങൾ അതാഉർ റസൂൽ അവിടെ നിങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ഖജാ തങ്ങളെ മുമ്പിൽ സഹോദരന്മാരെ അന്ന് സ്വീകരിക്കാൻ ഒരൊറ്റ ഉറൂസ് കമ്മിറ്റിയില്ല, ഒരു എസ് ഐ എസ് കാരൻ എസ് എസ് എഫ് കാരനില്ല, ഒരു മൈലാരില്ലൊരു തങ്ങളില്ല, ആരുമാരുമില്ല, ആരുമാരുമില്ലാത്ത നാട്ടിലേക്ക് ഖജാ തങ്ങൾ വരുമ്പോൾ ആ ഖജാ തങ്ങളെ കയ്യിൽ
എന്താണുള്ളത്? അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് അല്ലാഹുവിന്റെ ആളാണ് ഹജാതങ്ങള്. അല്ലാഹുവിന്റെ ആളായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ഹജാതങ്ങളെ ആർക്കും പേടിയില്ല. എന്തേ മൻ ഖാഫ അല്ലാഹുവിനെ പേടിച്ചുപോയി. അല്ലാഹുവിനെ പേടിച്ച ഹജാതങ്ങള് അജ്മീറിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോ ഹജാതങ്ങളോട് വലിയ വലിയ സാഹിബികള് വലിയ വലിയ ഇഫ്രീത്ത് ശൈത്താനുകള് ഹജാതങ്ങളോട് ഏറ്റുമുട്ടാൻ നോക്കി. പക്ഷേ ഹജാതങ്ങളെ മുമ്പിൽ എല്ലാ സാഹിബികള് എല്ലാ മന്ത്രവാദികള് എല്ലാ ഇഫ്രീത്തുകള് സകല ശൈത്താനിന്റെ മൂർത്തികള് സുബ്ഹാനല്ലാഹ് ഹജാതങ്ങളെ മുമ്പിൽ പരാജയപ്പെട്ടുപോയി. എന്തേ ഹജാതങ്ങൾ അല്ലാഹുവിനെ പേടിച്ചവരാണ്. പിന്നെ ഹജാതങ്ങളെ മുമ്പിൽ അവിടുത്തെ ഭരണാധികാരികൾ മുട്ടുകുത്തി. ഹജാതങ്ങൾക്ക് എന്ത് വേണം? ഹജാതങ്ങൾക്ക് ഏത് നാട് വേണം? ഹജാതങ്ങൾക്ക് ഏത് കെട്ടിടം വേണോ? ഹജാതങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതെല്ലാം ഹജാതങ്ങളെ മുമ്പിൽ അവർ വെച്ചു കൊടുക്കുന്നു. എന്തേ ഹജാതങ്ങൾ അല്ലാഹുവിനെ അങ്ങ് പേടിച്ചപ്പോ ഹജാതങ്ങളെല്ലാ വസ്തുക്കളും പേടിച്ചുപോയി. ഇപ്പൊ ഹജാതങ്ങളെ പോലത്തെ ഒരാള് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഒരു എൻ ആർ സിയും ഇല്ല, ഒരു പി ആർ സിയും ഇല്ല, ഒരു ചക്കയും ഇവിടെ ഇല്ല. ഒരു പ്രതിപട്ടണവും വേണ്ട, ഒരു പണ്ടാരത്തിന്റെ പട്ടണവും വേണ്ട. ഈ എണ്ണത്തിന് കണ്ടീഷൻ കുറെ കൂടി ഞമ്മളൊക്കെ കൂടി പ്രതിപട്ടണം പ്രതിപട്ടണം ആസാദി കുസാദി ആക്കാനല്ലാണ്ട് അള്ളാഹനോട് പടച്ചുറമ്പേ എന്താ കുറച്ച് ചെറു ചെയ്യുന്നുണ്ട് ഇവരെ ഒന്ന് പൊടിച്ചു കെട്ടണേ എന്ന് പറയാൻ ആളില്ല. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ, അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. ഞാൻ ആരും ചെറുതാക്കിയല്ല, ഇല്ല കേട്ടോ. എല്ലാരും ഹാജാതങ്ങളെ പേരിൽ ഹസമോദണമെന്ന് ആരായ കാന്തമനു സാദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ സാദ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ഹസമുൽ ഖുർആൻ ഓതണം. പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഹാജാതങ്ങളെ പേരിൽ ഒരു ഹസം ഓതിയിട്ട് ഹാജാതങ്ങളെ പേരിൽ ഹദിയാക്കണം. ഹദിയാക്കിയിട്ട് ഹാജാതങ്ങളെ തവസ്സുലാക്കി ദുആക്കണം. ഹാജാതങ്ങളോട് പറയണം ഇതങ്ങള് വന്നിട്ട് ഈ ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ വെളിച്ചം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി തന്നിട്ട് ഇപ്പൊ നമ്മളെ ഇവിടെ നിന്ന് കെട്ട് കെട്ടിക്കാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെടണം, ഹജാതങ്ങളെ ഒന്ന് ഇടപെടണം, ശൈത്താനെ ഒന്ന് ഒതുക്കണം എന്ന് ഹജാതങ്ങളെ പേരിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിൽ ഖത്മുൽ ഖുർആൻ ഓതിയിട്ട് അങ്ങോട്ടൊന്ന് ഹദിയാക്കി നടക്കൂ. മനസ്സിലായോ? അല്ലാഹുവിന്റെ ആളുകളുടെ കമ്മിയല്ലേ, അഭാവമല്ലേ ഇതൊക്കെ ചോദിക്കുന്നു? അല്ലാഹുവിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെ പേടി? നിങ്ങളറിയില്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ ഉപ്പാപ്പ ആ കാലഘട്ടത്തിൽ ഒരു വലിയ മന്ത്രവാദി ഷൈത്താൻ ആ മന്ത്രവാദി മന്ത്രിച്ചിട്ട് സകല ഷൈത്താനെയും ആ നാട്ടിലേക്ക് അടക്കി വിട്ടു. അങ്ങനെ എല്ലാവർക്കും സോക്കട് കുടിച്ചു, കോളറ ബാധിച്ചു. താജുൽ ഉലമ എന്നോട് പറഞ്ഞതാണ് സുബ്ഹാനല്ലാഹ്, കോളറ ബാധിച്ച് കാറിൽ ഛർദിയും വയറ്റുന്നു നോക്കും, കുറെ ആള് മരിച്ചു. നാട്ടുകാരെല്ലാം താജുൽ ഉലമ തങ്ങളെ ഉപ്പാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഉപ്പാപ്പ രക്ഷയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാമ്പ പറഞ്ഞു, താജുൽ ഉലമന്റെ വാപ്പന്റെ വാപ്പ ഓർ പറഞ്ഞു, നിങ്ങളെല്ലാരും രാത്രി 12 മണിക്ക് വരികടാ, രാത്രി 12 മണിക്ക് ശേഷം ഈ പള്ളിക്ക് വരണം, നമുക്കൊരു ഖുത്ബിയത്ത് ഇവിടെ നടത്താം. ഔസുല്ലാഹും തങ്ങളുടെ പേരിൽ 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഒരു ഖുത്ബിയത്ത് നടത്താം, അത് രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ വരണം. നോക്കണോ നിങ്ങള്?
നാട്ടുകാർ മുഴുവനും ഒരുങ്ങി. കാരണം ആ നിലക്കുള്ള ഷൈത്താൻ തന്നെയാണ് അവിടെ ജനിച്ചുപെട്ടിട്ടുള്ളത്. ഈ ഈ മന്ത്രി 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 മന്ത്രിയല്ല, അതിനേക്കാളും പിന്നെ ഷൈത്താൻ മന്ത്രവാദി. ഇത് മന്ത്രിവാദി, അത് മന്ത്രവാദി. അങ്ങനെ എല്ലാവരും വന്നു. രാത്രി 12 മണിക്ക് എല്ലാവരും വന്നു. ഓതു കൊടുത്ത് ആ ഖുത്ബിയത്തിന്റെ ഇടയിലുള്ള നിസ്കാരം 12 റക്അത്ത് നിസ്കരിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പ ഓർ തന്നെ ഖുത്ബിയത്തിന് നേതൃത്വം കൊടുത്തു. ആയിരം പ്രാവശ്യം ബൗസുല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നാട്ടിലുള്ള സകല ഷൈത്താനെയും സകല രോഗത്തിനെയും കോളറിനെയും ഈ നാട്ടിൽ നിന്ന് ഓടി ആട്ടി ഓടിക്കണം. അത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ആരെ? ഔസുല്ലാഹുവിനെ. അത് നിങ്ങൾ ഏറ്റെടുക്കണം. പറഞ്ഞു ഔസുല്ലാഹുവിനെ വിളിച്ചിട്ട് പറയാൻ അവർക്ക് ഫവറുണ്ട്, വിറ്റോ ഫവറുണ്ട് പറഞ്ഞു. പറഞ്ഞിട്ട് രാവിലെ ആ ഖുത്ബിയത്ത് ദുആ കഴിയുമ്പോ നേരം കൊടുത്തു, സുബ്ഹി വാങ്ങിക്കൊടുത്തു, സുബ്ഹി വാങ്ങിക്കൊടുത്തു, നിസ്കരിച്ചു പൊയ്ക്കൊളി. താജുൽ ഉലമന്റെ വാപ്പന്റെ വാപ്പ ഉപ്പാപ്പ. അതോടുകൂടി ആ നാട്ടിൽ നിന്ന് പാറിപ്പോയി, പിന്നീട് വന്നിട്ടില്ല. താജുലും പറഞ്ഞു, എന്റെ ഈ കാലത്ത് ഈ കാലം വരെ അതിനു ശേഷം വന്നിട്ടില്ല. കണ്ടോ, ആരുണ്ട് അങ്ങനെ ഒരാളിപ്പോ നമുക്കുണ്ടോ? നമുക്കങ്ങനെ ഒരാളുണ്ടോ? താജുലുമയുള്ള സമയത്ത് വരെ നമുക്കൊരു വലിയ ധൈര്യമുണ്ടായിരുന്നു. ഓറു പോയപ്പോ തന്നെ നമ്മളൊക്കെ എത്തിയുമായില്ലേ? ഓരോ വിഷയത്തിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പറയാനാളുണ്ടോ? ഹുമാനപ്പല വലിയുള്ളാഹി മശൂറു തക്കടിപ്പുറം ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമാനപ്പെട്ട സീം വലിയുള്ളാഹി മടങ്ങൂറു ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ ഒന്ന് പറഞ്ഞു പോയാൽ അവിടെ ഇരിക്കട, അവൻ ഇരിക്കട്ടെന്ന് പറഞ്ഞ ഇരുന്നില്ലേ? ഇന്റെ മന്ത്രസ്ഥാനം തെറിച്ചു പോവടാ മഹാനായ താജുലെല്ലാം പറഞ്ഞു. തെറിച്ചില്ലേ? മൂലക്ക് പോയിട്ടിരിക്കേണ്ട വന്നില്ലേ? ആരുണ്ടങ്ങനെ പറയാൻ ഇവിടെ? എല്ലാവരും ആ നിലക്ക് ആയിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിനെ പേടിച്ചു. ആ നിലക്ക് മഹത്തുക്കൾ ജീവിച്ചപ്പോൾ എല്ലാ വസ്തുക്കളും അവരെ പേടിച്ചു. കേട്ടോ, അതുകൊണ്ട് ഖത്മുൽ ഖുർആൻ ഖാജാതങ്ങളെ പേരിൽ എല്ലാം ഓതണം. 22-ാം തീയതി ആ വിഷയത്തിൽ സുപ്രീം കോടതി വിധി പറയാൻ പോകുന്നു. ഇവിടെ മടപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളെ കറാമത്ത് കൊണ്ട് സകല അഹ്ലുൽ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ പരമോന്നത കോടതിക്ക് ആ ജഡ്ജിസ്റ്റിന് അല്ലാഹു തആല ചീഫ് ജസ്റ്റിസിന്റെ തലച്ചോറിൽ ബുദ്ധിയിൽ അല്ലാഹു ഓർമ്മ കൊടുത്ത് ഈ രാട്ടത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലി നശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ രാട്ടത്തിന് മുഴുവനും സമാധാനം കിട്ടുന്ന, സ്വസ്ഥത കിട്ടുന്ന, ഏത് ജാതി മതത്തിൽപ്പെട്ടവർക്കും സമാധാനം കിട്ടുന്ന ഒരു വിധി ചീഫ് ജസ്റ്റിസിന് വിധിക്കാൻ കോടതിക്ക് പറയാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരിവ് കൊടുക്കട്ടെ, തൗഫീഖ് കൊടുക്കട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഓ കൽബുകൾക്ക് ചേഞ്ചസ് വരുത്തുന്ന ഏത് ഉഗ്രവാദിന്റെയും ഏത് കുരുത്തൻ കെട്ടവന്റെ തമ്മാടിന്റെയും കൽബിനെ ചേഞ്ചസ് ചെയ്യുന്ന മുഖല്ലിബൽ ഖുലൂബായ അല്ലാ ആ ശത്രുക്കളുടെ ആ അക്രമികളുടെ കൽബിനെ നീ തന്നെ മാറ്റിമറിക്കണം അല്ലാ, നീ തന്നെ ചേഞ്ചസ് ചെയ്യണം അല്ലാ. ഞങ്ങൾക്കതിൽ അതിൽ ഇടപെട്ടിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അവിടെ വെയിലത്ത് പോയിട്ട് അരമണിക്കൂർ കുത്തിരുന്നിട്ട് പട്ടപ്പട്ടാക്കി വന്നാ പോരാ, പണിയെടുക്കണം. ഞാൻ മിഞ്ഞാന്ന് കേസിനോട് ദിക്റാൽക്കയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വബൈക്ക് 1 മണിക്കൂർ മുന്നേ എണീക്ക്, എണിച്ചിട്ട് 4 റക്അത്ത് 2 റക്അത്ത് 2 റക്അത്ത് പോലെ താജ് നമസ്കരിക്ക്. എന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ്ബി ഐദീനാ ഖല്ലത്തു ഹൈലത്തുനാ അദരിക്കനാ യാ റസൂലല്ലാഹ് എന്ന് റസൂലല്ലാഹനെ വിളിച്ചിട്ട് പറ, പണിയെടുക്കേ. ഇത് പണിയെടുക്കാൻ തയ്യാറില്ല, രാവിലെ എണിക്കാൻ തയ്യാറില്ല, ചണ്ടി കുത്താക്കിട്ട് ഉറങ്ങണോ? എന്നിട്ട് പട്ടാക്കണ്ടാണ് ഞാൻ പറയുന്നില്ല, ഞാൻ അതിനെതിരില്ല. ഇയാൾ ഏത് ദിന്യാവതിന് വന്നേ ബാബ, ഇയാൾ പണ്ടേ മരിച്ചിട്ട് പോണ്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട, എനിക്ക് തിരിയുന്നുണ്ട് ഇത്. പക്ഷേ മനക്കെട്ടിട്ട് ചോദിക്കണ്ട, അവിടെ ചോദിക്കണോ? പറയണ്ട, പണിയെടുക്കണം.
സജിപത്ത് ഉസ്താദ് പറഞ്ഞു പോലും, നീ രാത്രി സ്വബഹിക്ക് ഒരു മണിക്കൂർ മുമ്പ് അണിച്ചിട്ട് ഞാൻ ഒരു ദിക്ർ ചെല്ലാം, ആ ദിക്ർ നീ ചെല്ലണോ? അപ്പൊ പറയുന്ന പോലും ഞാൻ മൊയിലാറ അപ്പൊ സജിപത്ത് ഉസ്താദ് പറഞ്ഞു പോലു, കച്ചവടാണ്ടെ നിനക്കല്ലേ? അതെ ഉസ്താദ്. പിന്നെ മൊയിലാർക്ക് ചെല്ലേ, മൊയിലാർക്ക് കച്ചവടം നിനക്ക് കിട്ടേല. അല്ല, മൊയിലാർക്ക് പൈസ കൊടുക്കോ? അത് വേറെ വിഷയോ. മൊയിലാർക്ക് പൈസ കൊടുത്തിട്ട് ആരംഭിച്ചോ? ഈ ഞാൻ ചെല്ലിയ പണി നീ എടുക്കണം. അപ്പൊ എന്റെ മൂപ്പർ പറഞ്ഞ് ഓൻ അതിന് തയ്യാറില്ല, രണ്ടു മണി രാത്രി എനിക്ക് ഓൻ തയ്യാറില്ല, ഒരു ദിക്കറുണ്ട്. മൂപ്പർ ആ ദിക്കറ് മൂപ്പർ പറഞ്ഞോട്, ആ ദിക്കറ് ഇത്ര ചെല്ലി തീർക്കണം, അത് ചെല്ലാൻ ഓൻ തയ്യാറില്ല, ഓൻ ഉറക്കാനും തയ്യാറില്ല. പിന്നെ മൊയിലാർ ചെല്ലിട്ട് വേറെന്നിട്ട് ഓൻ ആക്കിയിട്ട് കൊടുക്കണം. ഓൻ ആക്ക പോലീസിന്റെ കണ്ണ് തുറപ്പിക്കണോ? മന്ത്രിമാരെ കണ്ണ് ഓറെ കണ്ണ് തുറന്നാൽ അപ്പ അടക്കണോ? കണ്ണ് തുറക്കുന്നോന്റെ കണ്ണ് തുറക്കണോ? അള്ളാഹുവിന്റെ അടിമകൾക്കുള്ള വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കാണാം. അവർ പറയുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. അള്ളാഹുവേ, ഞങ്ങളെ നാട്ടിലി, ഞങ്ങളെ കുടുംബത്തിലി, ഞങ്ങളെ ബന്ധപ്പെട്ടവരിലി, ഞങ്ങളെ വിഷയം കൈകാര്യം ചെയ്യുന്നവരിലി, ഞങ്ങളെ ഭരണമേൽപ്പിക്കപ്പെട്ടവരിലി എല്ലാം തന്നെ ഞങ്ങളെ കണ്ണ് കുളിർമയാകുന്ന ഒരു സംവിധാനം, ഒരവസ്ഥ കുടുംബത്തിലുണ്ടാവണം, നാട്ടിലുണ്ടാവണം, ഭരണത്തിലുണ്ടാവണം, സുബ്ഹാനല്ലാഹ് കൂട്ടുകെട്ടിലുണ്ടാവണം, എല്ലാ സ്ഥലത്തും ഖുർറത്ത് അയ്യുനിൽ കണ്ണ് കുളിർമയാകുന്ന സമാധാനമാകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. സഹോദരന്മാരെ, ഞാൻ ആ ഭാഗം നീട്ടി പറയല്ല പറഞ്ഞത്, അല്ലാഹുവിനെ പേടിച്ച്, അല്ലാഹുവിനെ അറിഞ്ഞ്, പടച്ചറുപ്പിനെ അറിഞ്ഞിട്ട് മഹാനായ തജിൽ ഉലമാ എണീറ്റ് നിസ്കരിച്ചിട്ടാണ്, കണ്ണിന് ധാരയായി കണ്ണീരൊളിപ്പിച്ചിട്ടാണ് മുസല്ല നനഞ്ഞത്. അള്ളാഹു അവരൊക്കെ ദറജയുയർത്തി കൊടുക്കട്ടെ. മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് തന്നെ എണീറ്റ് കൊണ്ട് അതാ പടച്ചറുപ്പിന് സുജൂദ് ചെയ്ത് സുജൂദിൽ തന്നെ കരയുന്നു. കരയുന്നത് കണ്ടവരും കേട്ടവരും തന്നെ പേടിച്ചപ്പുറം നിന്നുപോയി. ബഹുമാനപ്പെട്ട കുമ്പോൾ ആറ്റക്കയെ തങ്ങൾ പറഞ്ഞു, ഹുസൈൻ എന്നോട് പറഞ്ഞു, ഹുസൈനെ ബഹുമാനപ്പെട്ട ഉസ്താദ് സ്വബഹിക്ക് മുമ്പ് താജ് നിസ്കരിച്ചിട്ട് കരയുന്നത് ഞാൻ കണ്ടതാണ്. സഹോദരന്മാരെ, ആ നിലക്ക് നമ്മളൊക്കെ ഒന്ന് നന്നായി അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന്റെ ആളുകളായി ഒന്ന് മാറിയാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിച്ച് കൂട്ടത്തിൽ നേരിയത്ത് സ്വലാത്ത് കൈനത്ര നേരെ ഇരുന്നിട്ട് ചൊവ്വായി ചൊല്ലിയിട്ട് റബ്ബിനോടൊന്ന് ദ്വാരനാൽ ഇൻഷാ അല്ലാഹ് ഏത് ശത്രുവിന്റെ കൽബിനെയും ഏത് ശത്രുവിന്റെ തലച്ചോറിനെയും കൈകാര്യം ചെയ്യുന്ന ഉടമസ്ഥനായ റബ്ബ് കുലില്ലാ ഉമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മന്ത ഷാഹ് വതൻസിഉൽ മുൽക മിമ്മൻ തഷാഹ് വതുഇസ്സു മന്ത ഷാഹ് വതുദില്ലു മന്ത ഷാഹ്. രാജാധികാരം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, രാജാധികാരം നീക്കുന്നവൻ അല്ലാഹുവാണ്, ഇസ്സത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, സിന്നത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അധികാരം കൊടുത്തവൻ അല്ല
പോയാണ്. ഏതെങ്കിലും ഒരു പാർട്ടി കൊടുത്തത് അല്ല, ഒരു പാർട്ടിക്ക് കൊടുക്കാൻ കഴിയില്ല, ഒരു ജനങ്ങൾക്ക് കഴിയാ കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു കൊടുത്തപ്പോഴാണ് ജനങ്ങൾ അതിന്റെ പിന്നിൽ കൂടിയത്. അത് പടച്ചുറപ്പായ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അധികാരം കൊടുത്ത ഉടമസ്ഥൻ തന്നെ അധികാരം എടുത്തു കളയണമെന്നല്ലാതെ, അവൻ നീക്കി കളയണമെന്നല്ലാതെ, സഹോദരന്മാരെ മറ്റൊരാൾക്കും അതിന് കഴിവില്ലേ ഇല്ല. അഥവാ അല്ലാഹുവിന്റെ ആളുകൾ, അല്ലാഹുവിന്റെ അടുത്താളുകൾ, അല്ലാഹുവിന്റെ മുഖറിബീങ്ങൾ, അല്ലാഹ് അവര് പറഞ്ഞാ സ്വീകരിക്കും. ആ നിലക്കാണ് അല്ലാഹും അവരും തമ്മിലുള്ള ബന്ധം. ആ നിലക്കുള്ളവർ പറഞ്ഞിട്ടല്ലാതെ, റബ്ബ് ഏറ്റെടുത്തിട്ടല്ലാതെ ഇവിടെ ഒരു ചേഞ്ചസ് ഇല്ല. ചേഞ്ചസ് വരുത്താൻ കഴിയില്ല. നീ ആർക്കെന്ത് വിരിച്ചിട്ട് കൊടുത്തോ, ആരെ നീ മന്ത്രിയാക്കിയോ, ആർക്ക് നീ അധികാരം കൊടുത്തോ, ആ അധികാരം കൊടുത്തതിനെ തടുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. നിന്റെ തീരുമാനമാണ് റബ്ബേ. നീ അധികാരം കൊടുത്തവരിൽ, നീ മഹത്വം കൊടുത്തവരിൽ, നീ ഇജ്ജത്ത് കൊടുത്തവരിൽ, നീ എല്ലാം കൊടുത്തിട്ട് പണം കൊടുത്തിട്ട് നീയാണ്, ഫിറഔനിക്ക് പണം കൊടുത്തിട്ട് നീയാണ്, ഫിറഔനെ രാജാവാക്കിയത് നീയാണ്, നംറൂദിന് പണം കൊടുത്തിട്ട് നീയാണ്, ഖാറൂന് പണം കൊടുത്തിട്ട് നീയാണ്, ആ കൊടുത്ത നീ തന്നെയാണ്, ആ ഫിറഔനെ നൈൽ നദിയിൽ മുക്കിക്കൊന്നത് നീയാണ്, നീ തന്നെയാണ് ഖാറൂനെ ഭൂമിനെ കൊണ്ട് പിടിപ്പിച്ചത് നീയാണ്, നംറൂദിന്റെ തലച്ചോറിന്റെ അകത്ത് പ്രാണി കയറിയിട്ട് അവൻ ചത്തുപോകലും അതും നീയാണ് റബ്ബേ ചെയ്തിട്ടുള്ളത്. ആ കൈബത്തിനെ വിളിക്കാൻ അബ്രാഹത്തും കൂട്ടരും വന്നപ്പോ, ആ അബ്രാഹത്തും ആനയും കൂട്ടരും വന്നപ്പോ, ആനപ്പട്ടാളത്തിന്റെ മേൽഭാഗത്ത് അബാബിയിൽ പക്ഷികളെ അയച്ചിട്ട് തീക്കല്ലുകൾ അറിഞ്ഞിട്ട് നശിപ്പിച്ചവനും നീയാണ് റബ്ബേ. റബ്ബിനോട് പറാ മുസ്ലിമീങ്ങളെ, എന്തേ നിങ്ങൾക്ക് അറിയില്ലേ, പറയാനറിയില്ലേ, ഒക്കെ നീയാണ് അല്ലാഹ് ചെയ്തിട്ടുള്ളത്. ആ റബ്ബായ നീ തന്നെയാണ് ഞങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് നീയാണ് അല്ലാഹ്. എല്ലാം നിന്റെതാണ്. നീ കൈകാര്യം ചെയ്യാതെ, നീ ഏറ്റെടുക്കാതെ, നീ കൊടുത്തതിനെ എടുക്കാതെ, നീ കൊടുത്ത സമ്പത്തും അധികാരത്തിന് നീ തിരിച്ചു വാങ്ങാതെ റബ്ബേ ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല, കൊടുത്തത് നീ തിരിച്ചെടുക്കണം അല്ലാഹ് പറഞ്ഞോളി മുസ്ലിമികളെ റബ്ബിനോട്. മനുഷ്യന്റെ കഥയതാ, എനിക്ക് നല്ല സൗകര്യവും നല്ല ഉഷാറും കിട്ടിയാൽ മനുഷ്യൻ എന്താവും, മനുവാ ഒരു വാവനുമില്ല, മനുഷ്യന് നന്മ കിട്ടിയാൽ ഓനെ എല്ലാത്തിനും തടയുന്നവനാവും. മനുഷ്യനിക്ക് ഷെറത്തിയാലോ ബുദ്ധിമുട്ടെത്തിയാലോ ഇവിടുന്ന് പോണ്ടിയവർ അടിത്തറ എന്നെ പോന്നല്ല, പര എന്നെ പോന്നല്ല എന്ന് പറഞ്ഞ് ഷെറത്തിയാലോ ജസൂആ. പിന്നെ നാല് ഭാഗത്ത് പോയാലും എന്താക്കുന്നു എന്താക്കുന്നു, പൊറുത്തി പൊറുത്തി ജോറു ജോറു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത്രയും അങ്ങനെ അമ്മ ബാക്കിയായി ഈ ഔലിയാക്കന്മാരും നമുക്ക് കൊണ്ട് തയ്യാക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ബുദ്ധിമുട്ട് അല്ല നമുക്ക് തന്നത്, നമ്മളെ കളി കൂടി, നമ്മളെ കളി കൂടി പോയി. സക്കാത്ത് കൊടുക്കേണ്ടി സക്കാത്ത് കൊടുക്കുന്നില്ല, സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ സക്കാത്ത് കൊടുക്കുന്നില്ല. റംസാനിലേക്ക് നീട്ടി വെച്ചിട്ട് സദക്ക കൊടുക്കുന്നു, കുരുത്തം കെട്ടും, സക്കാത്ത് കൊടുക്കുന്നില്ല. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഈ നാട് ഭരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കരുണയും കൃപയും ചെയ്യാത്ത ആളെ കയ്യിൽ അല്ലാഹു നാട്ടിന്റെ ഭരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുപോലെ ബഡ്ഡി, ബഡ്ഡിന്റെ പൈസ വാങ്ങാനും തിന്നാനും കൊടുക്കാനും അതിനിക്ക് ലഞ്ചം വാങ്ങാനും അതിന് സാക്ഷി നിൽക്കാനും ഈ ഉമ്മത്ത് മുസ്ലിമീങ്ങള് പറഞ്ഞു, നിങ്ങൾ അധികാരം, നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ നിങ്ങൾക്ക് ഏറ്റവും സെർവ് ചെയ്യുന്ന ലാലിമികളായ ആളുകളെ കയ്യിൽ നിങ്ങളുടെ അധികാരം കൊടുക്കും. അപ്പൊ ഈ ലാലിമികൾക്ക് അധികാരം കിട്ടാൻ കാരണം നമ്മളാണ്.
നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകളുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ, ഹബീബായ റസൂലുള്ളാഹിലേക്ക് മടങ്ങിയാൽ, അവിടത്തെ മദഹികൾ അങ്ങനെ ചൊല്ലി റസൂലുള്ളാഹിനെ കൽബിലങ്ങ് കൊണ്ടു നടന്നു മുത്തുനബിയോടൊന്ന് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ, സഹോദരന്മാരെ من العناية ركن غير منهد بي مصرى لنا محشر الإسلام مسلمين لا يدعو كتر بلي سندو شمان يتر بلي آنند مان يتر بلي راحتان يدي ان لنا من العنايه ركنا غير منهدم ഒരിക്കലും പൊളിഞ്ഞു പോകാതെ എന്നൊന്നും നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കൈപിടി, പിടിക്കാൻ പറ്റുന്ന ഒരു കൂട്, പിടിക്കാൻ പറ്റുന്ന ഒരു വലിയ ശക്തി നമുക്കുണ്ട്. അതാരാണ് സഹോദരന്മാരെ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് ഇമാം ബുസൂരി പറഞ്ഞു, മുസ്റാലനാ മഹ്ഷറൽ ഇസ്ലാമി ഇന്നലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിബി. ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്കല്ലാതെ മറ്റാർക്കുണ്ട്? ഇങ്ങനെ ഒരു സന്തോഷം നമുക്കല്ലാതെ മറ്റാർക്കുമുണ്ട്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസ ഘട്ടത്തിലും ഒന്ന് വിളിച്ചു പറയാൻ, സങ്കടം പറയാൻ, വലവ അന്നഹും യളമു അംബസവും ജാവു فاستغفر الله واستغفر لهم الرسول لبلد الله تواب الرحيم പ്രയാസ പെടുന്നവര്, സങ്കട പെടുന്നവര്, നരപരാധികള് തങ്ങളോട് വന്നു പറഞ്ഞാൽ, അത് തങ്ങളായാത്ത കാലത്തും തങ്ങൾ ഓഫാത്തിന് ശേഷവും ഇവിടെ ഇരുന്ന് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയാ, മദീനയിൽ ചെന്നിട്ട് പോയിട്ട് പറയാ, എവിടെന്ന് വിളിച്ചു പറയുമ്പോഴും എവിടെന്ന് സലാം പറഞ്ഞാലും സലാത്ത് പറഞ്ഞാലും എവിടെന്ന് വിളിച്ചാലും അതെനിക്ക് കിട്ടുന്നുണ്ട്, എനിക്കറിയുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരന്മാരെ, അല്ലാഹു പറയാണ് തങ്ങളടുത്തേക്ക് അവര് വന്നു, എന്നിട്ട് തങ്ങളോടവർ സങ്കടം പറഞ്ഞു, അല്ലാഹുവിനോടും ഒരു ചോദിച്ചു, തങ്ങളും അവർക്ക് വേണ്ടി റബ്ബിനോട് ചോദിച്ചു. കേട്ടോ, തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, തങ്ങൾ അവരെ വിഷയത്തിൽ റെക്കമെൻഡ് നടത്തി, ഇടപെട്ട് ശുപാർശ പറഞ്ഞു. അങ്ങനെ തങ്ങൾ റെക്കമെൻഡ് നടത്തിയാൽ എന്ത് വിഷയത്തിലാണോ തങ്ങൾ റെക്കമെൻഡ് നടത്തിയത്, എന്ത് വിഷയത്തിലാണോ പരിഹാരം വേണ്ടത്, അത് അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പിന്നെ പറഞ്ഞ് ബേജാറായി, ബേജാറായിട്ട് ടെൻഷനായിട്ട് കാര്യ, ടെൻഷൻ ഒന്നിനും പരിഹാരമല്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞ, നബിയേ ഞാൻ വല്ല ടെൻഷനിലാണ് നബിയേ, വല്ല ബേജാറിലാണ് നബിയേ, സാമ്പത്തികമായും ബേജാറ്, കുടുംബപരമായിട്ടും ബേജാറ്, ആരോഗ്യത്തിന്റെ വിഷയത്തിലും ബേജാറ്, എല്ലാ വിഷയത്തിലും ബേജാറാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കുറച്ച് മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്ക, നീ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്ക,
ഭക്ഷണം കൊടുക്കുന്നതായിരിക്കാം, സാധുക്കളുടെ ഭക്ഷണം. കല്യാണത്തിന് ക്ഷണിക്കുമ്പോ തന്നെ ക്ഷണിക്കുന്ന ആരാ അറിയാ, വേണ്ടത്ര തിന്നാനുള്ളവനെ വിളിക്കുന്നു, കാറുള്ളവനെ വിളിക്കുന്നു, വണ്ടിയുള്ളവനെ വിളിക്കുന്നു. അത് എന്ത് ഇല്ലാത്തവനക്ക് മങ്ങൽ തന്നെ ഇല്ല. എനിക്കൊരു ചെറിയ കാറുണ്ട്, എന്നാരും വിളിക്കാത്ത എന്റെ ബേജാറെന്ന് പറയുന്നത്. ഒരാള് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനി രാത്രി ഹാളിൽ കല്യാണമാക്കി ചോദിച്ചു? കല്യാണത്തിന്റെ ഹാളിൽ രാത്രി എന്തിനി കല്യാണം വെച്ചു ചോദിച്ചു? അപ്പൊ എന്റെ പറഞ്ഞത് പറഞ്ഞ മറുപടി, വലിയ പണക്കാരനാണ് ഉസ്താദേ, ഈ പകൽ മങ്ങനാക്കിയെങ്കിൽ കണ്ടമാൻ ആള് വരുന്നു, ബസ്സിൽ കയറി വരുന്നു, ബസ്സിൽ പോകുന്നു, രാത്രി ആക്കിയെങ്കിൽ ഇപ്പൊ ഒരു വരുന്നില്ല, എന്തേ ഒരു വന്നു പോകാൻ ബസ്സില്ല. ഭാഷയിൽ പറയാതെ മുസ്ലിമേ, മാപ്പള 110 മാപ്പള ഉംറക്ക് പോന്നാണ് ഇയാള്, ഇയാള് പറയുന്ന വാക്കുകൊണ്ടെങ്കിലെ പകലും അങ്ങനാക്കിയാൽ ഇതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ രേഖയല്ലേ? പടച്ചുറപ്പപ്പന്റെ കേട്ടില്ലേ? ഇയാള് പറഞ്ഞ വാക്കാണ് എന്നോട്. ഞാൻ അയാളെ നാട്ടിലെന്നെ വേദം പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് എന്നെ എന്നാ നാട്ടിലേക്ക് വേദം വിളിക്കൂല, അങ്ങനെ കുറെ നേരത്തെ വിളിക്കുന്നില്ല, വിളിക്കാതെ പോട്ടെ, ആമി വിളിക്കണമെന്ന് വിളിക്കൊന്നുമില്ല. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോ ആയുസുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, പിന്നെ പോവാനായി. പിന്നെ നീ വേദന വിളിക്കണ്ട, നിന്റെ ചോറും വേണ്ട, നിന്റെ കവറും വേണ്ട, മണ്ണും വേണ്ട, കൊടി നീ എന്താക്കിയാലും നിന്നെ കേട്ടിട്ട് പൂജാക്കളം നടക്കൂല. ദീനാണ് അല്ലാഹുവിന്റെ ദീന്, നിനക്കെന്തും പറയാ നമുക്ക് പറഞ്ഞുകൂടാ? അങ്ങനെയൊന്നുമില്ല, നമ്മ വന്ന കട്ട് പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഉണ്ട്, ആ ഡീസൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് തിരിച്ചിട്ട് പോവും. അതെല്ലായിടത്തും ഞാൻ പറയലുണ്ട്. ആ പിരാന്ത് പറയുന്നത് കൊണ്ട് കൊറേ ആള് വേണ്ടാന്ന് പറഞ്ഞു, വേണ്ട, പിന്നെന്താക്കണം? കൊറേ നിന്നെ പാട്ട് പാടിയിട്ട് ഉറക്കണം, ആ പരിപാടിക്ക് ഞാനില്ല. പണ്ട് ഉമ്മ തൊട്ടിലിട്ടിട്ട് ഉറക്കിനെ നിന്നെ പാട്ട് പാടിയിട്ട്, പിന്നീട് വേദന്റെ അവിടെ നിന്നെ വന്നിട്ട് പാട്ട് പാടി ഉറക്കേണ്ട പരിപാടിയില്ല. ഇവിടെ ഉറങ്ങാൻ വേണ്ടി വന്നതല്ലേ, രസിക്കാൻ വേണ്ടി വന്നതല്ല. നിന്റെയും എന്റെയും കൽപ്പൊന്ന് നന്നായി അള്ളാഹുവിനെ പേടിച്ചു ഒന്ന് തിരിച്ചു പോകുമ്പോ അല്ലാ ഞാൻ എന്താകും എന്ന് ഈ ഉമ്മത്തിന്റെ കൽബിൽ തോന്നിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഉറൂസ് കമ്മിറ്റി രക്ഷപ്പെട്ടു, ഇരിക്കുന്ന ആയാലും നിങ്ങൾ രക്ഷപ്പെട്ടു, മിസ്കീനായ പാവപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടു. ചിരിച്ചിട്ട് പോയാൽ പടച്ച റബ്ബിനെ ഓർമ്മിക്കുന്ന ഒരാളെങ്കിലും ഈ ആണ് പെണ്ണിന്റെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ എന്ത് വേവേ തങ്ങൾ വേവ് പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം, അത് മുഅ്മിനീങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, രാത്രി മങ്ങിലാക്കിയെങ്കിൽ ആ ബക്കറ്റിൽ നല്ല പൈസ കൊടുത്തോളൂ. ഇതൊക്കെ രാത്രി മങ്ങലാക്കിയെങ്കിൽ ആൾമാർ വണ്ടില്ല, ആൾമാർ വണ്ടില്ലെങ്കിൽ ബസ്സിൽ വണ്ടില്ല, പിന്നെ സ്വന്തം വെഹിക്കൽസ് ഉള്ള ആള്, അയാൾ പറയുന്ന വാക്കെങ്ങനെയാ, സ്വന്തം വെഹിക്കൽസ് ഉള്ള ആള് മാത്രം വന്നിട്ട് കഴിച്ചിട്ട് പോന്നു. ആരിക്കില്ല പാപത്തിന്റെ ഒനി ചോറില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷൻ ഉള്ള ഒരു ഫാമിലിയോട് പറഞ്ഞത് അത്ഇമിൽ മിസ്കീൻ, ടെൻഷൻ തീരണോ, മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കണം, മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കേ, മുതലാളിക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, തിന്നോനെ പിന്നെയും തിന്നിക്കാൻ പറഞ്ഞിട്ടില്ല, കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാൻ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറ്റൊരു കാര്യം പറഞ്ഞു, യതീമുകളായ കുട്ടികളെ, അനാഥകളെ, അനാഥകൾ യതീമക്കള്, സുബ്ഹാനല്ലാഹ്, വാപ്പ മരണപ്പെട്ടവരാണ് യതീം, ഉമ്മ മരിച്ചാൽ യതീമല്ല, ഉപ്പ മരിച്ചാലാണ് യതീം, അതാ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ 15 വയസ്സ് വരെയാണ് അവൻ യതീം.
അങ്ങനെയുള്ള ഒരു യതീമായ കുട്ടിനെ സാക്ഷാൽ ഒരു യതീമിനെ നീ ആ യതീമിന്റെ തല തടകിയിട്ട് ഒന്ന് യതീമിനെ ആശംസിക്കണം, സന്തോഷിപ്പിക്കണം. ഇതാണ് നിന്റെ പ്രശ്നം തീരാൻ, നിന്റെ ടെൻഷൻ തീരാൻ നീ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ മനുഷ്യൻ പോയി അങ്ങനെ ചെയ്തിട്ട് ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോയി, സാമ്പത്തികമായ പ്രശ്നം പരിഹരിച്ചോ, ശാരീരിക പ്രശ്നം പരിഹരിച്ചോ, കുടുംബ പ്രശ്നം പരിഹരിച്ചു, മാനസിക പ്രശ്നം പരിഹരിച്ചു പോയി. നബിയേ, പരിഹാരത്തിന് സാധുക്കളോട് കാരുണ്യം കാണിക്കാനാണ് പഠിപ്പിച്ചതെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മുടെ ഉമ്മത്തതൊക്കെ എടുത്തു കളഞ്ഞില്ലേ? എല്ലാ വീട്ടിന്റെ ഗേറ്റ് ഇപ്പൊ വീട്ടിലേക്ക് വരുന്ന ഗേറ്റിന് താവ് കൂട്ടിയില്ലേ? ആ താവ് കൂട്ടിയിട്ട് അതിന് ചാവിയിട്ട് കൂട്ടിയില്ലേ? എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അപ്പുറത്തൊരു കൂടുണ്ടാക്കി, ആ കൂട്ടൊരു കുർക്കാസ്. ഒരു വാച്ച്മാൻ ഇരുത്തി, ഏടത്തെ വാച്ച്മാൻ ബംഗ്ലാദേശി ബംഗാളി. നമ്മ പോയിട്ട് ബോസ് ഉണ്ടാന്ന് ചോദിച്ചപ്പോ എന്തിനീ ഓനെ നിർത്തിയിനി? മൈക്കാലത്തെ ആരെങ്കിലും ഒരു നക്ക് നിക്കിൽ മുണ്ടുന്നവനെ നിർത്തിയെങ്കിൽ, മലയാളം മുണ്ടുന്നവനെ നിർത്തിയെങ്കിൽ, അറിയുന്നവനെ നിർത്തിയെങ്കിൽ ബാദൽ തുറക്കേണ്ടി വരും. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു മുതലാളിന്റെ വീട്ടിൽ പോയി, വലിയ മുതലാളി. പോയപ്പോ ഗേറ്റ് കൂട്ടീനി, അവിടെ വാച്ച്മാൻ ഒരു കൂട് കെട്ടീനി, ഒരു ഖബർ പോലത്തെ കൂട്. അതിൽ കുത്തിരിക്കുന്നുണ്ട് ഒരു സാമാനം. അവനിൽ മുണ്ട് പോനിക്ക് മുണ്ടാൻ അറിയുന്നില്ല. എന്നെ പറഞ്ഞിട്ട് ഓനിക്ക് എന്നെ തിരിയില്ലല്ലോ, ആരെയും തിരിയുന്നില്ല. ആ ബോസിന്റെ നമ്പർ വിളിക്കാൻ മുമ്പ് തരുന്നില്ല, കൊടുക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ ബഹുമാനപ്പെട്ട താങ്കൾ ചില സ്ഥലത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, യാചകന്മാർക്ക് പ്രവേശനമില്ല, നോ അഡ്മിഷൻ. ഏജന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മിസ്കീന്മാർ, പാവങ്ങൾ, കഞ്ഞിക്ക് വകയില്ലാത്തവൻ. എന്ത് അതിന് കാരണം? ഉസ്താദേ, അത് എവിടുന്നോ വന്നിട്ട് കള്ളം കട്ടിനി. ഒരു കള്ളം കട്ടേനി ബാക്കിയുള്ള ആൾ ഉത്തരവാദിയാ? അല്ല, ഒരു പൊരുത്തം വന്നിട്ട് കള്ളേനി, നീ കള്ളേനു വേണ്ടി നീ ബോർഡ് വെച്ചെങ്കിലാവോ? ഏതോ ഒരു സ്ഥലത്ത് ഒരു മൊയിലാറ് വന്നിട്ട് കുർത്തകടാക്കി, പള്ളിയിൽ നിന്ന് മൊയിലാറ പറ്റ വായിച്ചിട്ട് പള്ളി കൂട്ടിയെങ്കിലാവോ? ഇതോ ഒരുത്തം കട്ടത് ശരി, അതിന്റെ പേര് നീ ബോർഡ് വെക്കണ. എല്ലാ പാവപ്പെട്ടവനും കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുമ്പോ നിനക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ വിചാരിച്ചോ? പറ്റൂല. സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ സാധുക്കളെ കാര്യം നീ ഏറ്റെടുക്കണം. അൽ തുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും വഅൽ തൻസറൂന ഇല്ലാ ബിദുഅഫായിക്കും. ഹദീസ് രണ്ടിൽ നിൽക്കും, റിവായത്ത് കാണാം. വൽ തുൻസറൂന, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വേണ്ടുന്ന സഹായങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും കിട്ടുന്നുണ്ടോ? ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങളുടെ നാട്ടിലുള്ള സാധുക്കൾ പാപങ്ങളെ കൊണ്ടിട്ടല്ലാണ്ട് നിങ്ങൾക്ക് റബ്ബിന്റെ സഹായം കിട്ടുമോ? കിട്ടൂല. സാധുക്കളെ കാരണം കൊണ്ടല്ലാതെ നിങ്ങക്ക് റിസ്ക് കിട്ടൂല. നിങ്ങക്ക് റിസ്ക് വേണോ? റബ്ബിന്റെ സഹായം വേണോ? നന്നായി നിങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങണോ? നിന്റെ കച്ചവടം നടക്കണോ? NRC ഇല്ലാണ്ടാവണോ? സകല ശൈത്താനും നശിക്കണോ? എങ്കിൽ നീ എന്തു വേണം? സാധുക്കളെ കൂടെ നിൽക്കണം. അവരാണ് നിന്റെ ഭക്ഷണം ഉണ്ടാകാൻ, നിന്റെ എല്ലാ നന്മക്കും കാരണക്കാരവരാണ്. അവരില്ലെങ്കിൽ നിനക്കുണ്ടോ കിട്ടുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ചില പള്ളിന്റെ അടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ പള്ളിന്റെ പരിസരത്ത് യാചന എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. പള്ളിന്റെ അടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. കമ്മിറ്റിക്കാർ ബുദ്ധി വരുന്നില്ലേ? പിന്നെ ഒരു യാചകൻ മണ്ണു വന്നിട്ട് പോട്ട്.
മൊയിലാറിൽ കേട്ടിരി ഞങ്ങ ബോർഡ് തൂക്കിനി എന്റെ ബോർഡ് ഈ പള്ളിയിൽ യാചകന്മാർ അഥവാ എന്റെ മോളെ വായിക്കാനായി എന്റെ പോരെ ബിയോനായി എന്റെ ഉപ്പ ക്യാൻസർ പിടിച്ചു ഇത് പറയാൻ വേണ്ടി ഈ പള്ളിക്കാരും വരാൻ പാടില്ല എന്ന് ബോർഡ് എടോ നാളെ നിന്നെ അങ്ങനെ തന്നെ ഉറങ്ങാറി അല്ലാഹു തആല നിന്നെയും വിഷമിപ്പിച്ചിട്ട് നിന്നെ നാല് ഭാഗത്തേക്ക് അല്ല ഓടിക്കൂ സാധുക്കൾ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കുന്നത് സാധുക്കൾ ഈ ലോകത്ത് ദ്വാരക്കുന്നത് കൊണ്ടാണ് ഹദീസിൽ കാണാം കിവാമുൽ ആലമീ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ബി അർബഅത്തി അഷിയാ നാല് കാര്യങ്ങളെ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് ആ നാല് കാര്യത്തൊരു കാര്യത്തിന് അപകടം പറ്റിയാൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആരിബികൾ കണ്ടില്ലേ ഹദീസ് ബിയർമഅത്തി അഷിയാ അതിൽപ്പെട്ട ഒരു കാര്യമാണ് എല്ലാം പറയാൻ സമയമില്ല ബിദഅവത്തുൽ ഫഖറായി വൽ മസാകീൻ ബിദഅവത്തുൽ ഫഖറായി വൽ മസാകീൻ ദരിദ്രന്മാർക്ക് മറുതുണിയില്ലാത്തവർ കഞ്ഞിക്ക് വകയില്ലാത്തവർ ഇരിക്കാൻ വീടില്ലാതെ പ്ലാസ്റ്റിക് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടുന്ന ഉമ്മയും മക്കളും ഫഖീറന്മാരാണ് ഒരു റുപ്പന്റെ വരുമാനമില്ല ഒരു റുപ്പ കൊണ്ട് കൊടുക്കാൻ ആരുമില്ല ഉള്ള ഭർത്താവ് നാട് വിട്ടുപോയിട്ട് അല്ലെങ്കിൽ ഉള്ള ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഈ ഫഖീറന്മാരുടെ ദുആയി ഈ ലോകത്ത് ലോകത്തുണ്ടോ ആ ഫഖീറന്മാരെ ദുആ കിട്ടുന്നുണ്ടോ എങ്കിൽ ഈ ലോകം നിലനിൽക്കും ബിദഅവത്തുൽ ഫഖറായി വൽ മസാകീൻ ചെലവുണ്ട് കിട്ടുന്നത് 50 റുപ്യയാണ് 50 റുപ്യ കടമാണ് ഇതാണ് മിസ്കീന്മാര് ഈ മിസ്കീന്മാരുടെയും ഫക്കീറന്മാരുടെയും ദുആയി ഇവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഫക്കീറിന്റെ ദുആ കിട്ടുക മിസ്കീന്റെ ദുആ എങ്ങനെ കിട്ടുക ആ ഫക്കീറിന്റെ പള്ള നിറച്ചു കൊടുത്ത് അവന്റെ വിശപ്പടക്കി കൊടുത്തു അവന്റെ പുരക്കിലേശം അരിയും കരി അരിയും മറ്റതിന്റെ വസ്തുക്കളൊക്കെ കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് ചോറ് കെട്ടിക്കൊടുത്തു ഉമ്മാ നിന്റെ അപ്പുറത്തെ പരയിലുള്ള പട്ടിണി കിടക്കുന്ന കുടുംബത്തിന് അവരെ പള്ള നിറച്ചി അന്ന് രാത്രി ആ ഫക്കീറായ ഉമ്മയും ഫക്കീറായ ഉപ്പയും ഫക്കീറായ മക്കളും രാത്രി ദ്വാരക്കുന്നു അല്ലാ ഞങ്ങളെ പള്ള നിറച്ചു ഞങ്ങളെ സഹായിച്ചവരെ നീ ബുദ്ധിമുട്ടിക്കല്ല അല്ലാ അതാണ് ഫക്കീറിന്റെ ദുആയി മിസ്കീനായ മനുഷ്യൻ കടമായിട്ട് മുങ്ങുന്നു അവൻ പള്ളിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കുറച്ച് കടം എങ്ങനെല്ലാരും സഹായിക്കണം എന്റെ വീട്ടിൽ കഞ്ഞിക്ക് വകയില്ല എപ്പോഴും പീടിയന് കൊണ്ടുവരുന്ന പീടിയന് സാധനം തരുന്നില്ല അവിടെ കടം കുറയായി പോയിട്ടുണ്ട് ഞാൻ പട്ടിണിയിലാണെന്ന് മിസ്കീൻ വന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കൂടി കലക്ഷൻ ആക്കിയിട്ട് ആ പീടിയിൽ കൊടുക്കാനായി 5000 റുപ്യന്റെ പൈസ ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് ഇട്ട് പീടിയയിൽ കൊടുത്തിട്ട് ആ മിസ്കീന്മാരായ ഫാമിലി പീടിയന് സാധനം കൊണ്ടുപോയി അത് ആ കഞ്ഞി കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അവർ ദ്വാരക്കുന്നു അല്ലാ ഞങ്ങൾ പട്ടിണി കിടക്കുന്നിടത്ത് ഞങ്ങളൊക്കെ വിശപ്പടക്കിയ ആളുകളെ നീ രക്ഷപ്പെടുത്തണമെന്ന അവർക്ക് പറക്കത്ത് കൊടുക്കണമെന്ന അവർക്ക് ഈ രാജ്യത്തൊരു നിയമം നീ കൊണ്ടുവരണ്ട അല്ല ആര് നിയമം കൊണ്ടുവരും നിങ്ങൾ നിന്റെ വിധിയില്ലാതൊരു നിയമം കൊണ്ടുവരൂല നീയാണ് ശക്തി കൊടുക്കുന്നവൻ സകലം ഒതുക്കി ഭരിക്കുന്നവൻ നീ കാക്കണ റബ്ബേ ആര് ദ്വാരം അവരെ ദ്വാരക്ക് എത്ര ഫവറുണ്ട് കേട്ടോ ചെറിയ ഫവറല്ല ഈ ലോകം വരെ നിൽക്കണാൻ ആവശ്യമുള്ള നാല് കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണത് ബിദഅവത്തുൽ ഫഖറായി വൽ മസാകീൻ അതിവിടെ ഇല്ലാതെ വന്നു ബോർഡ് വെച്ചു പള്ളിന്റെ അടുത്ത് ബോർഡ് വെച്ചു വീട്ടിന്റെ അടുത്ത് ബോർഡ് വെച്ചു പട്ടിണി കിടക്കുന്നവൻ പട്ടിണി കിടന്നിട്ട് മരിക്കണം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവൻ ആ നിലക്ക് വിഷമിക്കണം ഇള്ള നീ ഇവിടെ സുഖത്തിൽ ജീവിക്കാൻ വിചാരിച്ചോ ജീവിക്കാൻ വിടൂലടോ നിന്നെ നിയമം വരൂ
പാർലമെന്റ് പാസ്സാക്കും മറ്റേ എടുത്ത് പാസ്സാവൂ പാസ്സായിട്ട് നിന്നെ ഉറങ്ങാൻ വിടൂല നിന്നെ കിടക്കാൻ വിടൂല എന്ത് ഫഖീർമാരി മിസ്കീൻമാരെ ദുആയ് നിനക്ക് കിട്ടാനുള്ള അവസ്ഥ നീ ഇല്ലാണ്ടാക്കി അല്ലാഹു ഉമ്മത്തിനെ കാക്കട്ടെ അല്ലാഹു നമ്മളെ കാക്കട്ടെ സാധുക്കളെ പാവങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകൂ മുസ്ലിമീങ്ങളെ നമ്മളെ ഏറ്റെടുക്കും അല്ലാഹു നമ്മളെ കൈവിടൂല അല്ലാഹുവിന്റെ അടിമകളെ അവന്റെ പാവപ്പെട്ട ജനങ്ങളെ നമ്മൾ ഏറ്റെടുക്കുമ്പോ അല്ലാഹു നമ്മളെ ഏറ്റെടുത്തു പോയി ഞാൻ നിർത്തുന്നു അതുപോലെ ആദരിക്കേണ്ടവർ ആദരിച്ച് അഹ്ലു ബൈത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബം ഇൻഷാല്ലാ ഇവിടെ തങ്ങൾ വന്നിട്ടുണ്ട് സംസാരിച്ചു ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഈ ലോകത്ത് ജനങ്ങൾക്ക് ഒരു അമ്നി ഒരു നിർഭയം ഒരു പേടിയില്ലാത്ത അവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അഹ്ലു ബൈത്ത് എന്റെ കുടുംബം ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് അമാനാണ് അമാനാണ് അവർക്ക് ഭയമില്ലാതെ പേടിയില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയണോ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു എന്റെ കുടുംബം ആണ് അത് വേണോ അത് വേണ്ട തങ്ങന്മാരെ പറഞ്ഞു അഹ്ലു ബൈത്തിനെ പറഞ്ഞു പിന്നെ എങ്ങനെ ഈ ലോകത്ത് നിലനിൽക്കോ ഇവിടെ എങ്ങനെ കടതുറങ്ങോ അമാനില്ലാതെയാക്കി അന്നില്ലാണ്ടേയായി അതുകൊണ്ട് ആദരിക്കപ്പെടുന്നവരെ ആദരിച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് ഈ ലോകത്തുള്ള ഉമ്മത്തുകളായി നമ്മൾ ജീവിക്കുമ്പോ ഒരു ഭരണാധികാരിയും ഒരു ശത്രുവിനെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല അല്ലാഹു നമ്മളെ കാത്തും അല്ലാഹു നമ്മളെ കാക്കും ശുദ്ധ ഖുർആൻ പറഞ്ഞു വകദാലിക നുൻജിൽ മുഅ്മിനീൻ എത്ര സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു അതുകൊണ്ട് അഹ്ലു ബൈത്തായ റസൂലുള്ളാഹിന്റെ കുടുംബം അവരെണ്ണി എണ്ണി പോകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹിലേക്ക് എത്തും റസൂലുള്ളാഹിന്റെ കുടുംബത്തിലേക്ക് പോയി ടച്ച് ചെയ്യും അതുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ പേരക്കുട്ടികളായ മുത്തുനബിന്റെ കുടുംബത്തിനെ അഹ്ലു ബൈത്തിനെ ആ ഉപ്പാപ്പയായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് നോക്കുന്നു വലിയ പവർ അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മുത്തനബി പറഞ്ഞു മൻ അഹബ്ബ അഹ്ലു ബൈത്തി എന്റെ അഹ്ലു ബൈത്ത് എന്റെ കുടുംബത്തിന് ആരെങ്കിലും മഹബ്ബത്ത് വെച്ചാൽ ഫഖദ് അഹബ്ബനി അവൻ എന്നെയാണ് മഹബ്ബത്ത് വെച്ചത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒമൻ അഹബ്ബനി എന്നെ മഹബ്ബത്ത് വെച്ചാൽ കാന മഈ ഫിൽ ജന്ന അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ സ്നേഹിച്ച് കുടുംബത്തിനെ മഹബ്ബത്ത് വെച്ച് ആ കുടുംബത്തിനെ കൊണ്ടാടുന്ന മുത്തഖികളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ അതൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത് അപ്പൊ ഇവിടെ ഒരു നിയമവും ഇല്ല ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എന്തുണ്ടെന്ന് തങ്ങളോട് പോയിട്ട് പറഞ്ഞാൽ മതി കണ്ടില്ലേ ഇപ്പൊ ഓരോരുത്തൻ അതൊക്കെ വിട്ട് ബാല്യക്കാരും ചെറുപ്പക്കാരും എന്ത് തങ്ങൾ എന്ത് മൈലാർ നമ്മ സംഘടനാക്കിട്ട് ഞങ്ങൾ സംഘാക്കി ആ സംഘം ഈ സംഘം നൂറ് സംഘം എന്ത് സംഘം ഉണ്ടാക്കിട്ട് എന്തായിടും പിടിക്കണ്ടവനെ പിടിക്കണം ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബം അഹ്ലു ബൈത്ത് അതുപോലെ അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാക്കള് വയസ്സായ നമ്മുടെ വയസ്സുള്ളവര് ഇളയ ഭാഗത്തിൽപ്പെട്ടവര് പെറ്റുപോറ്റ ഉമ്മയും ഉപ്പ ഇവരെ എല്ലാവരെയും തള്ളിയിട്ട് നിന്റെ സംഘത്തിന് എന്ത് വില എന്ത് സംഘടന ഒരു സംഘടനക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലായില്ലേ സംഘം കൊണ്ടോ നീ കളരി പഠിച്ചിട്ടോ നീ താലിമ് പഠിച്ചിട്ടോ ഒരു മണ്ണാങ്കട്ട പഠിച്ചിട്ട് കയറിയില്ല നിനക്ക് തണൽ നൽകാൻ നിന്നെ ആശീർവദിക്കാൻ നിന്റെ ഇരിയ ഭാഗത്തിൽപ്പെട്ടവർ വേണം നിന്റെ ഉമ്മയുപ്പയെ വേണം നിന്റെ
എന്റെ ഉസ്താദുമാരും വേണം, അഹ്ലു ബൈത്തായ സാദാത്തികളും വേണം. ഇവരൊക്കെ തണലിലാണോ നീ പ്രവർത്തിക്കുന്നത്? നിനക്ക് ഒരു താലിമും മണ്ണാങ്കട്ടയും വേണ്ട, നിന്റെ അടുത്തേക്ക് ഒരു കുട്ടിക്ക് വരാൻ ധൈര്യപ്പെടൂല. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഞാൻ വിഷയം ഇപ്പൊ ഉപ്പാക്ക് പഠിപ്പിക്കുന്ന മക്കളും ഉപ്പാപ്പാക്ക് പഠിപ്പിക്കുന്ന വലിയക്കാര് മക്കളും ഉസ്താദിനെ പഠിപ്പിക്കുന്ന സയ്യിദിനെ പഠിപ്പിക്കുന്ന ഓർക്കെല്ലാം പഠിപ്പിക്കാം. എന്നിട്ട് ഓർ പറയാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഉസ്താദെ നിങ്ങളെ ഇത്ര ഉറങ്ങുന്ന. ഞങ്ങൾ കുറച്ച് മാർഗത്തിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നു. ഏടാ ഞങ്ങളെ ഉറക്കാ നീ വേണ്ട, ഞങ്ങളെ ഉറക്കാ നീ വേണ്ട, നീ വാങ്ങനെ ഉറങ്ങിക്കോ. നല്ല കഥയാണ്. ലുഹറുമില്ല, അസറുമില്ല, മഗ്‌രിബുമില്ല, ആ സമയത്തെല്ലാം മാർഗത്തിലല്ലേ. എന്നിട്ട് ഓനെ കൊണ്ടുപോലും ഞമ്മ ഉറങ്ങുന്നു, എങ്ങനെയുണ്ട്? അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മൾ യുവാക്കളെ അല്ലാഹു തആല ദീനിന്റെ മക്കളാക്കി തരട്ടെ. കുരുത്തവും പൊരുത്തമുള്ളവരിൽ പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ബാക്കി കാര്യങ്ങൾ സമാപന പ്രസംഗവും ദുആവും. ഇവിടെ സാദാത്തികളുണ്ട്, അവര് നട